ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ അല്ലാഹുവിനോട് കടമകളുണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏകനായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ, വബിൽ വാലിദൈനി ഇഹ്സാനാ ആ അല്ലാഹു കടിഞ്ഞാൽ നിനക്ക് ഏറ്റവും കടമകളുള്ള മാതാപിതാക്കളോടുള്ള കടമകൾ പാലിക്കണേ. അത് പറഞ്ഞിട്ട് അല്ലാഹു അടുത്തത് പറയുന്നത് സമൂഹത്തോടുള്ള കടമകളാണ്. നിന്റെ ബന്ധുക്കളായ അയൽവക്കാരോടുള്ള കടമകൾ, നിന്റെ ഇരുഭാഗത്ത് താമസിക്കുന്ന അയൽവക്കാരോടുള്ള കടമകൾ, സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലും വിവിധ ഭാവങ്ങളിലുമുള്ള ആളുകളോട് നിനക്ക് കടപ്പാടുകളുണ്ട്. ആ കടപ്പാടുകൾ മുഴുവനും അല്ലാഹു ഒരേപോലെ ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. ഏകനായ അല്ലാഹുവിനോടുള്ള കടമകളും മാതാപിതാക്കളോടുള്ള കടമകളും സമൂഹത്തോടുള്ള കടമകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പര ബന്ധിതമായി പറയാനുള്ള കാരണം, ഒരാൾ അല്ലാഹുവിനോടുള്ള കടമകൾ മാത്രം ചെയ്തു, അവനവന്റെ മാതാപിതാക്കളോടുള്ള കടമകൾ പൂർത്തീകരിച്ചിട്ടില്ല, എന്നാൽ അല്ലാഹുവിനോടുള്ള കടമകൾ സ്വീകരിക്കപ്പെടില്ല. ഒരാൾ അല്ലാഹുവിനോടും അവന്റെ മാതാപിതാക്കളോടുമുള്ള കടമകൾ ചെയ്തു, അവന്റെ സമൂഹത്തോടുള്ള കടമകൾ അവന് പൂർത്തിയാക്കിയില്ലെങ്കിൽ അവന്റെ എല്ലാ കടമകളും വൃഥാവിലായി പോകുമെന്ന് സൂക്ഷിക്കാൻ. ഒരു ഭൗതികമായ ദൈവജ്ഞാനം മാത്രം പോരാ, അവൻ ജീവിച്ചിരിക്കുന്ന സമൂഹത്തെ അറിയുകയും അടുത്തിടപെടുകയും ചെയ്യുന്ന ഒരാളാണ് വിശ്വാസി എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരാ സഹോദരി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാനെന്ന് പറയുന്ന ഒന്നിലേക്ക് മാത്രം ഒളിച്ചു കളിച്ചു ജീവിക്കേണ്ടവനല്ല വിശ്വാസി. അവന് ധാരാളം കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. അതവന്റെ സിട്ടാവിനോടുണ്ട്, അവന്റെ സമൂഹത്തിനോടുണ്ട്, അവന്റെ അയൽവക്കാരോടുണ്ട്. അല്ലാഹു കടമകൾ പൂർത്തീകരിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം കടമകൾ നമുക്കുണ്ട്. ഞാൻ എന്റെ വിഷയത്തെ നമ്മോട് ആ കടമകളെ മൂന്നായി നമുക്ക് തിരിക്കാം. ഒന്ന്, നമ്മോട് തന്നെയുള്ള ഒരു കടമയുണ്ട് നമുക്ക്, നമുക്ക് നമ്മളോട് ചില കടമകളുണ്ട്. രണ്ട്, സമൂഹത്തോടുണ്ട്. മൂന്ന്, അല്ലാഹുവിനോടുണ്ട്. ഈ മൂന്ന് കടമകൾ പൂർത്തീകരിച്ച ആൾക്കാണ് അല്ലാഹു സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങളെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറവാശന്മാരെ. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. നമ്മൾ വളരെ തെറ്റിദ്ധരിച്ചു പോയ ഒന്നാണിത്. ഞാൻ അല്ലാഹുവിനോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്നോട് കടമയില്ലേ, എന്റെ സമൂഹത്തോട് കടമയില്ലേ. ആ കടമകൾ പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ അല്ലാഹുവിനടുക്കൽ നമ്മുടെ വിധി എന്താ? ഒരാള് രാവിലെ മുതൽ രാത്രി വരെ പള്ളിയിൽ തന്നെ ഇരുന്നു, രാത്രിയിൽ കടന്നുറങ്ങി രാവിലെ വീണ്ടും എഴുന്നേറ്റു, അയാളുടെ കടമകൾ പൂർത്തീകരിക്കപ്പെടുമോ? അയാളുടെ കടമകൾ പൂർത്തീകരിക്കപ്പെടുമോ? ഒരാള് സുബഹിക്ക് പള്ളി വന്നു, ഇശാന്റെ നിസ്കാരം കഴിഞ്ഞ വരെ പള്ളി, ദിക്ര, തസ്ബീഹ്, തഹ്ലീല്, നിസ്കാര, സുന്നത്ത്, നോമ്പ്, ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളി തന്നെ കടന്നുറങ്ങി, സുബഹിക്ക് വീണ്ടും പള്ളിയിൽ എഴുന്നേറ്റു. അയാളുടെ ആയുസ് മുഴുവനും ഇതാണ് അയാളുടെ ജോലി. അയാൾ ഏറ്റവും നല്ല മുസ്ലിം ആവോ? ആവോ? മനുഷ്യന്മാരെ, അയാൾ ഏറ്റവും നല്ല വിശ്വാസിയാകോ? ഇല്ല. എന്തുകൊണ്ട്? ഇസ്ലാം എന്നത് വെറും ഒരു ഭക്തി പ്രസ്ഥാനമാണെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ പോകണം. അയാൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂടപ്പറപ്പുകളുണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാരും ഉണ്ട്. പക്ഷെ അയാൾ ആ കടമകളൊന്നും അയാൾ ശരിയാക്കൂല ഇക്കാര്യത്തിലോ. എന്നാൽ അയാൾ ഏറ്റവും മുകളിലാണ്. ഇസ്ലാം എന്നത് വെറും ഒരു ഭക്തി മാത്രമാണ് എങ്കിൽ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി ലഭിക്കേണ്ട ആളാരാ? ഇയാളല്ലേ. എന്നാൽ ഇയാൾക്ക് കിട്ടുമോ? കിട്ടൂല. ഇതാണ് ഇസ്ലാം.
നമ്മളെ നെറ്റിയിലെ തഴമ്പ് വണ്ണത്തിലും വലിപ്പത്തിലും വിസ്തൃതമായത് കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല സ്വർഗം. സ്വർഗം എന്നത് കുറെ കടമകളുടെയും കടപ്പാടിന്റെയും ഇടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത്. ആ കടമകൾ പൂർത്തീകരിക്കുമ്പോഴാണ് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പദവി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുക. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. നമുക്ക് നമ്മളോട് കടമയില്ലേ? വാപ്പയോടും ഉമ്മയോടും കടമയില്ലേ? ഉണ്ടോ ഇല്ലയോ? ആ വാപ്പയോടും ഉമ്മയോടും കടമയില്ലേ? ഉണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തില് കൊട്ടിക്കോഷിക്കപ്പെടുന്ന ഒരു പ്രണയ സാബല്യമുണ്ട്. ആ സാബല്യം അരക്കിക പോട്ട് തളർന്നു പോയ ഒരു ചെറുപ്പക്കാരനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് ഒരു രാത്രിയിലോ പകലിലോ ഇറങ്ങിച്ചെന്ന് എഴുന്നേറ്റ് കഴുത്തിൽ താലി ചാത്താൻ പോലും കൈകൾ ബലഹീനമായ ചെറുപ്പക്കാരനെ തന്റെ ജീവിതത്തിലോത്ത് ചേർത്ത് പിടിച്ച ഒരു മുസ്ലിം പെൺകുട്ടി ചിലരുടെ കണ്ണിൽ അവൾ ദിവ്യ പ്രണയ സാക്ഷാത്കാരത്തിന്റെ പ്രതീകമാണ്. അവൾ ചെയ്തത് ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത പുണ്യപ്രവൃത്തിയാണ്. ആർക്ക്? ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് അത് മതേതരത്വത്തിന്റെ കൊട്ടിക്കോഷണമാണ്. ഏത് മതേതരർക്ക്? ചില ആളുകളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതമില്ലാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ ചില മതേതരത്വവാദികൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ അവർക്ക് മതമില്ല, മതം ആർക്കും മതമില്ല. ആ മതമില്ലാത്ത ഒരവസ്ഥ. ഒരാള് പള്ളിയിൽ പോയി നിസ്കരിക്കണോ? നിസ്കരിക്കാം. അയാള് തന്നെ ഉച്ചക്ക് അമ്പലത്തിൽ പൂജക്ക് പോണോ? അവിടെയും പോകാം. എന്നാ മഗ്രിബിന്റെ സയാവുമ്പോ അയാൾ തന്നെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകാവോ? അതും പോകാം. ഇതാണ് ചിലർക്കും മതേതരത്വം എന്ന് പറയുക. ഇത് വലിയ അപകടകരമായ ഒരു മതേതരത്വവാദമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? നമ്മുടെ ഇടയില് ചില മുത്തക്കിങ്ങളായ മതേതരത്വ മുസ്ലിമീങ്ങളുണ്ട്. അവര് വലിയ ആ മതേതരത്വത്തിൽ അവര് വലിയ മുത്തക്കിങ്ങളാണ്. മുത്തക്കിങ്ങളാണ് ചാരി ഇരിക്കുമ്പോ, അല്ല മുത്തക്കിങ്ങളല്ല. അപ്പൊ അവര് പറയുന്നത് ഒരാള് തന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാൾ അയാള് മതേതരത്വവാദിയാകുന്നത് എപ്പോഴാ? എപ്പോഴാ? ഇപ്പൊ ദിൽഷാദിനെ തന്നെ സങ്കല്പിച്ചു. ദിൽഷാദ് മതേതരത്വവാദിയാകുന്ന എങ്ങനെയാ? രാവിലെ ഈ പള്ളിയിൽ സുബഹി നിസ്കരിച്ചപ്പോ അവിടെ അവ്വൽ ജമാഅത്തിന് ദിൽഷാദ് ഉണ്ടെന്ന് കരുതുക. ദോഹറിനോ ദിൽഷാദ് അപ്പുറത്തെ അമ്പലത്തിലെ പൂജക്കുണ്ട്. മകരിമിന് ദിൽഷാദ് തൊട്ടപ്പുറത്തെ പള്ളിയിലെ കുർബാനയ്ക്കുമുണ്ട്. അവരുടെ കണ്ണിൽ ഈ പുടുവഞ്ചി ചുടുവഞ്ചിറയിലെ ഏറ്റവും വലിയ മതേതരത്വവാദിയായ ചെറുപ്പക്കാരൻ ഈ താടിയും തൊപ്പിയുമുള്ള ദിൽഷാദാണ്. ഇതാണോ മതേതരത്വം? ആണോ? ആണോ? അല്ല. അല്ല. എന്നാൽ ഞാൻ മതേതരത്വം എന്തെന്ന് ഞാൻ നിർവചിക്കുന്നത് എങ്ങനെയെന്നറിയോ? ദിൽഷാദ് രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോ ഇവിടത്തെ നമസ്കാരത്തിന് ദിൽഷാദ് ഉണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അപ്പുറത്തെ യശോധരൻ രാവിലെ പ്രഭാത പൂജക്ക് വേണ്ടി അമ്പലത്തിലോട്ട് പോയപ്പോ യശോധരന് കണ്ണു കാണാത്തത് കൊണ്ട് അമ്പലത്തിലോട്ട് പോകാൻ കഴിയുന്നില്ല. ദിൽഷാദ് ആ യശോധരന്റെ കൈ പിടിച്ച് റോഡ് മറികടന്ന് അമ്പലത്തിന്റെ കവാടത്തിൽ കൊണ്ടുപോയി യശോധരനെ യാതൊരുവിധ കേടുപാടുമില്ലാതെ എത്തിച്ച് പോയ വഴിക്ക് ഒരു ഗ്ലാസ് വെള്ളവും വാങ്ങിച്ചു കൊടുത്തിട്ട് യശോധരനെ അമ്പലത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് ദിൽഷാദ് വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിലാണ് കുർബാനയ്ക്ക് പോകാൻ ഒരു വയോവൃദ്ധൻ യാതൊരു വിധത്തിൽ നടക്കാൻ കഴിയാതെ നിൽക്കുന്നത്. ബൈക്കിന്റെ പുറകിൽ കയറ്റി അയാളെ പള്ളിയിലും കൊണ്ട് വിട്ടിട്ട് ദിൽഷാദ് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഇതാണ് യഥാർത്ഥ മതേതരവാദി അല്ലേ? ആണോ? അല്ലയോ? ഞാൻ കബറും കഫങ്ങളും മാത്രം പറഞ്ഞാ മതിയാ? നമ്മുടെ ഇടയിൽ ചില അപകടകരമായ ആ ചിന്ത പാടില്ല. അതല്ല മതേതരത്വം എന്ന് പറയുന്നത്. ഞാൻ ഒരു മുസ്ലിമാണ്. എന്റെ മതത്തിൽ ഞാൻ അടിയുറച്ചു വിശ്വസിക്കുകയും മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുകയും അവരെ സഹായിക്കുകയും അവരെ സഹകരിക്കുകയും അവരുടെ കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞാൽ അത് പോയി എന്റെ വിരൽ കൊണ്ട് ഞാൻ തുടച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു മതേതരത്വമാണ് എന്റെ മതേതരത്വം. അതാണ് യഥാർത്ഥ മതേതരത്വം എന്ന് പറയാം.
ദൈവമില്ല എന്ന് പറയുന്ന ചില ആളുകൾ ഇതിനെയാണ് മതേതരത്വം എന്ന് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അരക്കയ്ക്ക് പോട്ട് തളർന്നു പോയൊരു യുവാവിന് ജീവിതത്തിൽ കൂട്ടായി, അപ്പെണ്ണി ഇറങ്ങിപ്പോകുമ്പോ അതേ സമയത്ത് തന്നെ അവളെ നൊന്ത് പ്രസവിച്ച ഒരു മാതാപിതാക്കൾ അപ്പുറത്തുമില്ലേ? അവരോട് കടമകളില്ലേ? അവരോട് കടപ്പാടുകളില്ലേ? അതല്ല, എന്റെ പിതാവിനും മാതാവിനും തണുപ്പുള്ള രാത്രിയിൽ ഒരു തമാശ തോന്നിയപ്പോ അതിന്റെ ഫലമായി അവർ കൂടിച്ചേർന്നപ്പോ അതിന്റെ അനിവാര്യമായ ഉപോൽപന്നമായിട്ടാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മാതാവിനോടും പിതാവിനോടും ധാർമ്മികമായി എനിക്കൊരു കടപ്പാടുമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദത്തിന് അടയാളമായിട്ടാണോ മാതാപിതാക്കളെ നമ്മൾ കാണുന്നത്? ഏത് കണ്ണോടുകൂടിയാണ് ഉപ്പായ ഉമ്മായയും കാണുന്നത്? ഇവിടെ ധാരാളം നിരീശ്വരവാദികളുണ്ട്. അവര് പറയുന്നത് എന്തെന്നറിയോ? മാതാപിതാക്കളോട് കടപ്പാടുകളില്ല. നല്ല തണുപ്പുള്ള രാത്രിയിൽ എന്റെ പിതാവിനും മാതാവിനും ഒരു കുസൃതി തോന്നിയപ്പോ ആ കുസൃതിയുടെ ഭാഗമായി അവർ കിടപ്പറ പങ്കിട്ട് അവർ സുഖിച്ചപ്പോ ആ സുഖത്തിന് അനിവാര്യമായ ഉപോൽപന്നമായി പിറക്കപ്പെട്ടതാണ് ഞാൻ. അതുകൊണ്ട് എന്റെ മാതാപിതാക്കൾക്കുണ്ടായ താൽക്കാലിക സുഖത്തിന്റെ ഉപോൽപന്നമായി പിറക്കപ്പെട്ട എനിക്ക് അവരോട് കടപ്പാടുകളില്ല എന്ന് പറയുന്നവർ. അതുകൊണ്ടാണ് വൃദ്ധസദനത്തിൽ വാർദ്ധക്യത്തിന് ആളുകൾ കൂടി വരുന്നത്. അതാണോ മാതാപിതാക്കൾ ആ കണ്ണോടെ കാണേണ്ടവരാണോ? അവര് പ്രസവിച്ചു വളർത്തി എന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കളോട് എനിക്ക് കടപ്പാടില്ല എന്ന് പറഞ്ഞ് പ്രണയമെന്ന മൂന്നക്ഷരത്തിന് തീ പിടിക്കുമ്പോൾ ആ തീ പിടിക്കുന്ന പ്രണയാക്ഷരങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണോ നമ്മൾ എന്ന ഒരു കാര്യത്തെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. മറുഭാഗത്ത് നമ്മുടെ മാതാപിതാക്കൾ നൊന്ത് പ്രസവിച്ചവരുണ്ട്, കഷ്ടപ്പെട്ട് വളർത്തിയവരുണ്ട്. ഒരു 18-20 വയസ്സാകുമ്പോ ഇനി വിശ്രമിച്ചാൽ എന്റെ മകൻ എനിക്കൊരു ഊന്നുവടിയായി അവൻ എന്നെ താങ്ങി നിർത്തുമെന്ന കണക്ക് കൂട്ടലിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന പാവപ്പെട്ട പിതാവുണ്ട്. ആ പിതാവിന്റെ മുതുക് വളഞ്ഞു പോയത് നിന്നെ വളർത്താൻ വേണ്ടി കിണ്ടൽ ചാക്ക് ചുമന്നിട്ടാണ്. നീ വളർന്നു വന്നപ്പോൾ എനിക്കൊരു താങ്ങാകും തടലാകുമെന്നൊരു മാതാപിതാക്കൾ ഒരു മക്കളെ കുറിച്ച് ചിന്തിക്കുന്നത് തെറ്റാണോ അപരാധമാണോ? ഇതിനെയൊക്കെ കൊട്ടിഘോഷിക്കുന്ന ആളുകളോട് എന്തുകൊണ്ടാണ് മറുപുറം ചിന്തിക്കാത്തത്? നൊന്ത് പ്രസവിച്ച് ഒരു മകളെ വളർത്തിക്കൊണ്ടുവന്ന് 18 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മാതാപിതാക്കൾക്ക് അവളുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ കൈവിടത്താൻ പാടില്ലെന്നോ? അവൾ കിട്ടപ്പെട്ടവന്റെ കൂടെ പോയാൽ നോക്കി നിൽക്കണമെന്നോ? അതല്ല, ആ പെണ്ണ് എതിരെ പോയാലും എന്റെ റോള് കഴിഞ്ഞു, ഇനി എന്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് അധികാരമില്ല എന്നൊരു മാതാപിതാക്കൾ ഈ ലോകത്തോട് പറയണമെന്നോ? എന്താണ് നിങ്ങൾ ഈ പറയുന്ന പ്രണയത്തിന്റെ അർത്ഥം? എനിക്കത് മനസ്സിലാകുന്നില്ല. ഈ പ്രണയമെന്ന് പറയുന്ന പ്രണയമെന്നത് ഒരു സ്നേഹത്തിന്റെ പദമാണ്. അതിനെ ഒരു വികാര തീവ്രമാഭിനിയായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ ഈ വലിയ സ്വാതന്ത്ര്യവാദികൾ എന്താണ് കൊട്ടിഘോഷിക്കുന്നത്? 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നത് ഇറങ്ങിപ്പോണതുകളൊക്കെ പോവട്ടെ, അതിന്റെ പേരിൽ നമ്മൾക്ക് പരിതപിക്കേണ്ട കാര്യമുണ്ട്? നമ്മൾ അതിന്റെ പേരിൽ വ്യാകുലപ്പെടേണ്ടതെന്ത്? ചുറ്റുഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ ഇതുപോലെ ഇറങ്ങിപ്പൊരിച്ച 100 കണക്കിന് പെൺകുട്ടികളുടെ ചിതറിത്തെറിച്ച മൃതദേഹം കണ്ടിട്ടും ഇവട്ടകളൊന്നും പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളതിൽ വ്യാകുലപ്പെടുത്തേണ്ടതെന്ത്? പണ്ട് പഴമക്കാര് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയും പാറിയും. ചേമ്പിന്റെ തണ്ടില് വെള്ളം വന്ന് വീഴുമ്പോ ഈ കൊച്ചുകുട്ടികൾക്ക് കൗതുകം കൂടുതലാണ്. മഴ പെയ്യുമ്പോ ചേമ്പലയിൽ വെള്ളം വീഴുന്ന കണ്ടിട്ടില്ലേ? ആ വെള്ളം ഇങ്ങനെ വീഴുമ്പോ കൊച്ചുകുട്ടികൾക്ക് ഭയങ്കര കൗതുകമാണ്. അപ്പൊ ഈ വിവരമില്ലാത്ത കുട്ടികൾ ചേമ്പല ഇത്രയും മഴ പെയ്തിട്ടും അതിലൊന്നും നനയാതെ നിൽക്കുന്ന ചേമ്പിലയുടെ കൗതുകം കണ്ട് അതില് കളിക്കാൻ പോകുമ്പോ പണ്ട് മുതലേ ചേമ്പലയിൽ വെള്ളം വീഴുന്നത് കണ്ട് പരിചയമുള്ള വാപ്പയുമ്മയും പറയും, മോനെ അതില് പോയി വലിക്കല്ലേ, അത് ചൊറിയും. അപ്പൊ കുട്ടി ആദ്യമായിട്ട് ചേമ്പലെ വെള്ളം വീഴുന്ന കുട്ടി കണ്ടത് വാപ്പായുമായും 10-40 വർഷമായി ഈ ചേമ്പലേമേ വെള്ളം വീഴുന്നതും വെള്ളം വെളിയിലോട്ട് പോകുന്നതും കണ്ടിട്ട് അപ്പൊ വാപ്പ പറയും, മോനെ ചൊറിയും. ഇല്ല, അതൊന്നും വക വക്കാതെ മോൻ പോയി വീണ്ടും അത് തണ്ടടിക്കുമ്പോ വാപ്പ ഒരു ആത്മകഥ പോലെ പറഞ്ഞു, അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോ അറിയാം. അപ്പൊ അതുവരെ ചൊറിയുന്നത് വരെ കാത്തു നിൽക്കുക. തൽക്കാലം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ചൊറിയാൻ തുടങ്ങിയാലോ അവനാണ്ട് 10 വരള് മതിയാവില്ല, വേറെടുത്തന്റെ 11-ാമത്തെ വിരലിലേക്ക് വേണ്ടി നീട്ടാൽ അന്ന് ഈ കൊണ്ടുപോയി കാഴ്ച കാണിച്ച ഒരാളും കൂടെ ഉണ്ടാവുകയില്ല.
എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലോട്ട് കടക്കാൻ. കൂടുതൽ ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും നമുക്കില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടമകൾ എല്ലാവരോടുമുണ്ട്. ആ കടമകൾ പൂർത്തീകരിക്കാനുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാ കടമകളെയും അല്ലാഹു മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും എല്ലായ്പ്പോഴും ജുമയ്ക്ക് വരുമ്പോ ഇവിടെ ഇരുന്നവരൊന്നും ഇല്ലേ, എല്ലാ വെള്ളിയാഴ്ചയും ആദ്യത്തെ ഖുതുബ അവസാനിക്കുന്ന നേരം ഇമാം ഒരു ആയത്ത് ഓതാറുണ്ട്. ആ ആയത്ത് ഓതിയിട്ടാണ് ഇമാം ഇരിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജുമഅ. ആ ജുമഅയിലെ ആദ്യത്തെ ഖുതുബ അവസാനിപ്പിക്കുന്ന ആയത്ത് ഏതാ? ഏതാണ് മനുഷ്യന്മാരെ ഒന്ന് പറയും. വെള്ളിയാഴ്ച പള്ളിയിൽ പോവാറില്ലേ, ഇമാമ ഖുതുബ ഓതാറില്ലേ, ആദ്യത്തെ ഖുതുബ അവസാനിപ്പിക്കുന്ന ഒരു ആയത്തിലല്ലേ? ആയത്തേതാ? എവിടെ നിന്ന് നമുക്ക് ആകെ ഖുതുബയിൽ ഓർമ്മയുള്ള ഒറ്റ ആയത്തേ ഉള്ളൂ. അതേറ്റ അവസാന ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതായിൽ ഖുർബ വയൻഹാനിൽ ഫഹ്ഷായി വൽ മുൻകർ. അത് കേൾക്കുമ്പോ പറയും, എടാ ദാ സെക്കം ബെല്ലടിച്ചു, ഉക്കാരം തുടങ്ങാറായി. അതേവരെ വലിച്ച സയ്യിദ് ദുഹാനി കാജാബീഡിയും വലിച്ചെറിഞ്ഞ് ഹൗലന്റെ കരയിൽ ഒരൊറ്റ ഓട്ടം അല്ലാഹു അക്ബർ. ആകെ നമുക്കറിയാവുന്ന അത് ആയത്താന്ന് തന്നെ അറിയില്ല, പക്ഷെ ഇതോടെ ഖുതുബ തീരുകയാണെന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വെള്ളിയാഴ്ചത്തെ ഖുതുബ മനോഹരമാണ്. അത്രയും വലിയ വിശ്വമാനവീക സൗഹാർദ്ദ പ്രഖ്യാപനം വേറെ ഇല്ല. അവസാനത്തെ ആയത്തേതാ? ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. വെള്ളിയാഴ്ച മുമ്പിൽ കൂടിയ വിശ്വാസികളോട് ലോകമെമ്പാടുമുള്ള ഖത്തീബന്മാര് മിമ്പറി പറയണ എന്താണെന്നറിയോ? പാകിസ്ഥാന്റെ കൂടെ പോണോന്നല്ല, ISI ചേരണോന്നല്ല, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിൽ അദ്ലി നീതിക്ക് വേണ്ടി നിലനിൽക്കണമെന്നും വൽ ഇഹ്സാൻ ഗുണകാംക്ഷിയാകണമെന്നും. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗുണകാംക്ഷി, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഇഹ്സാൻ എന്ന അറബി പദത്തിന് വിശാലാർത്ഥമാണ്. നിങ്ങൾ എല്ലാവരുടെയും ഗുണകാംക്ഷിയാകണമെന്നും വഈതായിദിൽ ഖുർബ നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ സഹായിക്കണമെന്നും വയൻഹാ അനിൽ ഫക്ഷായി വൽ മുൻകർ എല്ലാ വെറുക്കപ്പെട്ട ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നും നിങ്ങളെ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വെള്ളിയാഴ്ച ലോകമെമ്പാടുമുള്ള ഖുതുബ അവസാനിക്കുക. ഇത്രയും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം ആഴ്ചയിൽ ആഴ്ചയിൽ നടത്തുന്ന ഏത് സമുദായമാണുള്ളത്? എന്നിട്ട് നമ്മൾ ഭീകരവാദികളുടെ ലിസ്റ്റിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീതിക്ക് വേണ്ടി നിങ്ങൾ നിലനിൽക്കണം. ഇതാണ് ഖുതുബയുടെ അവസാനത്തെ ആയത്ത്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ആദ്യത്തെ ഖുതുബ അവസാനിക്കണ ആയത്തേതാ? സുബ്ഹാന ജല്ല ജലാലു തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിരിക്കലേ ഉള്ളൂ. ആ യഥാർത്ഥത്തിൽ ഇതൊക്കെ അല്ലേ പഠിക്കേണ്ടത്? വേറെ ഏതൊക്കെ നമുക്ക് അതാണ് വിശുദ്ധമായ ഇസ്ലാം. ഈ വെള്ളിയാഴ്ച ആദ്യത്തെ ഖുതുബ ഓതുന്ന ആയത്തേതാ? ഇൻഷാല്ലാ അത് പറഞ്ഞ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ലക്കി സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ താഹാ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ.
രണ്ടാമത്തെ ഖുത്ബ ആദ്യത്തെ ഖുത്ബ എല്ലാ വെള്ളിയാഴ്ചകളിലും അവസാനിക്കുന്നത് ഇങ്ങനെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സൗഭാഗ്യ സ്വഭാവമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലകും വയഗ്ഫിർ ലക്കും ദുനൂബകും വമൻ യുത്ഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. ഇത് പറഞ്ഞിട്ടല്ലേ ഇരിക്കുക? അതുകൊണ്ടാണ് ആ ശൈലി തന്നെ ഞാൻ അങ്ങ് നീട്ടിയത്. ഇത് പറയുമ്പോ നമ്മള് കൈപൊക്കിയിട്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദി എന്ന് പറയാറില്ലേ? ഇത് ആഴ്ചയിൽ ഒരിക്കലും നടക്കേണ്ട ഒരു ആചാരത്തിന്റെ ഭാഗമല്ല. എന്റെ സഹോദര അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥമേതാ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ഏകനായ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കണമേ. ഏകനായ അല്ലാഹുവിനെ ഭയപ്പെട്ടും അവനെ ഭയപ്പെട്ടും അവനെ വഴിപ്പെട്ട് നിങ്ങൾ ജീവിക്കണേ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും തഖ്വയുണ്ടാകണേ. നിങ്ങൾ എപ്പോഴും ഏകനായ അല്ലാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും വെളിച്ചത്തിലും ഇരുട്ടിലും ഏത് സമയത്തും ഏകനായ അല്ലാഹുവിനോടുള്ള തഖ്വ നിങ്ങൾക്ക് ഉണ്ടാകണേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ തഖ്വയുണ്ടതിന് ചില അടയാളങ്ങളുണ്ട്. ഒരാൾ മുത്തഖിയാണെങ്കിൽ ഇതിന്റെ അടയാളമേടാ? അതവന്റെ നെറ്റിത്തടത്തിലെ നിസ്കാരത്തിനമ്മ മാത്രമല്ല, അതവന്റെ വസ്ത്രത്തിന്റെ വെണ്മ മാത്രമല്ല, അതവന് വെളിയിൽ കാണുന്ന ഔപചാരികതകൾ മാത്രമല്ല, ഒരാൾ ഏകനായ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയാണെന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട അടയാളം. വഖൂലൂ ഖൗലൻ സദീദ. നിങ്ങൾ ഏറ്റവും നല്ല വർത്തമാനം പറയണേ, ഏറ്റവും നല്ല വർത്തമാനം പറയണേ. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ, അയാളുടെ നാവിൽ നിന്ന് നല്ല വർത്തമാനമല്ലാതെ മറ്റൊരു വർത്തമാനം വരികയില്ല എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. തഖ്വയുള്ളവരാകണേ. തഖ്വയുടെ അടയാളം എന്താ? ഒരാൾ മുത്തഖിയാണ് എന്നതിന്റെ അടയാളം എന്താ? വഖൂലു ഖൗലൻ സദീദ, നല്ലതേ പറയാവൂ. അപ്പൊ നമ്മള് തഖ്വയുള്ളവരാണോ? മോനെ വേറെ മൈക്രോഫോൺ ഇല്ലേ? ചെറുത് പവർ കുറഞ്ഞു. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുന്നിട്ടാണ് എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത്. ഈ പവർ കൂടിയ മൈക്ക് സംസാരിക്കാൻ കൊള്ളത്തില്ല, പവർ കുറഞ്ഞ മൈക്ക് സൗണ്ട്. ഒന്നാമത്തെ കാര്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത്തഖുല്ലാ വഖൂലൂ ഖൗലൻ സദീദ. ഏകനായ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു എന്നതിന്റെ അടയാളം അവനവന്റെ നാവ് കൊണ്ട് ഏറ്റവും നല്ല വർത്തമാനം പറയലാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ദിനേന പറയുന്ന വർത്തമാനങ്ങൾ, ആ വർത്തമാനങ്ങൾക്കും നമ്മുടെ ഭാഷണങ്ങൾക്കും നമ്മുടെ ഭാഷകൾക്കും എത്രത്തോളം സൗകുമാര്യവും സൗന്ദര്യവുമുണ്ട്! നിന്റെ ഭാര്യയോട്, നിന്റെ മാതാപിതാക്കളോട്, നിന്റെ അയൽപക്കക്കാരോട്, നിന്റെ കൂട്ടുകാരോട് എന്ന് വേണ്ട, ദിനേന എത്രമാത്രം വർത്തമാനം നമ്മൾ പറയാറുണ്ട്, ആ വർത്തമാനങ്ങളിൽ എത്രമാത്രം സൗന്ദര്യമുണ്ട്! അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്നറിയോ? നമസ്കാരത്തിലും ഇബാദത്തുകളിലും തക്ബീറുകളിലും ദിക്റുകളിലും മാത്രമല്ല, എന്റെ അടിമകളെ, നിങ്ങൾ ഏകനായ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ വഖൂലൂ ഖൗലൻ സദീദാ.
നിങ്ങൾ നല്ല വർത്തമാനങ്ങൾ പറയണേ. ആ നല്ല വാക്ക് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിഫലം ഏതെന്നറിയോ? നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കി തരും. വാക്കുകൾ നന്നായാൽ നിന്റെ പ്രവൃത്തിയും നന്നാവും. ആ പ്രവൃത്തികളെ നന്നായി കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവനും ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആല അത് നന്നാക്കി പുറത്തു മാപ്പാക്കി തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദര, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നമ്മൾക്ക് നമ്മളോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് നമ്മുടെ സംസാരത്തെ നന്നാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇട മോനെ ഒന്നുകൂടി, ഇട മൈക്കിന്റെ മീക്കായി ഒന്നുകൂടി ചെയ്യും കൂടെ. അല്ലാഹു നമുക്ക് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാക്ക് നന്നാക്കണ്ടേ, ഭാഷ നന്നാക്കണ്ടേ. എന്നാൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് പറഞ്ഞു തരാം. പറഞ്ഞേ വേണ്ടേ? ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ വർത്തമാനമൊന്നും ഇന്ന് പറയണ്ട. ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയും, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹബ അലാ ഇന്ന ഫിൽ ജന്നതി ലഖുറഫ, നാളെ ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ പരിസന്നിധാനത്ത് കടന്നു ചെല്ലുമ്പോ ഹിസാബും മീസാനും ഒക്കെ ഭയവിഹുലമായ പരലോകത്തിന്റെ അവസ്ഥാന്തരങ്ങൾ ഭേദിച്ച് ഏകനായ റബ്ബിന്റെ മുമ്പിൽ ഭയവിഹുലരായി നിൽക്കുന്ന ഒരു പരലോകമുണ്ടല്ലോ. ആ പരലോക ദിവസം ഏകനായ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ അവനവൻ ചെയ്തതല്ലാതെ മറ്റൊന്നും അവന് പ്രയോജനം ചെയ്യപ്പെടുകയില്ല. ഒരാളുടെ പാപഭാരങ്ങളും മറ്റൊരാള് ഏറ്റെടുക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, മറ്റൊരാളുടെ ചുമലിൽ കയറി പരലോകത്തെ രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹം വേണ്ട. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവിയോടും പറഞ്ഞു, വത്ര ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട മോളെ ഫാത്തിമ, പരലോകം ഭയാനകരമാണ്. ആ പരലോകത്ത് വല്ലാത്ത ശങ്കകളാണ് ഫാത്തിമ. ആ പരലോകത്തിൽ ആളുകൾ മുഴുവനും വെപ്രാളത്തോടെ വേവലാതിയോടെ വേപതുവോടെ വിഹുലതയോടെ വിഭ്രാന്തിയോടെ പറഞ്ഞു പോകുന്ന പരലോകത്ത് ഫാത്തിമ, നിന്നെ രക്ഷിക്കാൻ എന്റെ വാപ്പയ്ക്ക് കഴിയണമെന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ പരമാവധി ഇബാദത്ത് ചെയ്യണേ, അല്ലാഹുവിനോടുള്ള കടമകൾ പൂർത്തീകരിക്കണേ, പരലോകയാത്ര കുരുങ്ങിക്കൊള്ളേ പൊന്നുമോളെ കൽബേ കരളേ ഫാത്തിമ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട മകളോട് പോലും ആവർത്തിച്ചിട്ട് ആശങ്കയോട് പറഞ്ഞ ഒരു ലോകമാണ് പരലോകം. അല്ലാഹു പറഞ്ഞത് അവനവന് ചെയ്തതിന്റെ പ്രതിഫലം അവൻ കാണുന്ന ദിവസമാണ് പരലോകം. നമ്മൾ ചെയ്തതെന്താണോ ആ ചെയ്തതിന്റെ പ്രതിഫലം നമ്മുടെ കണ്ണുകൾക്ക് കാണുന്ന ലോകമാണ് പരലോകം. എങ്ങനെ? നമ്മളിവിടെ ചെയ്തത് അതിന്റെ പ്രതിഫലം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ലോകമാണ് പരലോകം. അപ്പൊ നമ്മളിവിടെ ചെയ്തതിന്റെ പ്രതിഫലം പരലോകത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോ നമ്മുടെ കണ്ണിന്റെ അവസ്ഥ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വുജൂഹു യൗമയിദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. ചില ആളുകൾ അല്ലാഹുവിലേക്ക് നോക്കും, അല്ലാഹുവേ
എന്റെ അവസ്ഥ എന്താണ് റബ്ബേ? കത്തിക്കാളുന്ന നരകമാണോ അതല്ല സൗഭാഗ്യങ്ങൾ ഒരുമിച്ച് കൂടിയ സ്വർഗമാണോ? ചില ആളുകൾ ഈ ദുനിയാവിൽ ചെയ്ത പ്രതിഫലങ്ങൾ കാണുമ്പോ അവരീ ദുനിയാവിൽ ചെയ്ത പരിശ്രമങ്ങൾ ഒത്തിട്ടവർക്ക് വലിയ സന്തോഷം തോന്നും. അത്രേ അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ ഓർമ്മിപ്പിച്ചു പറഞ്ഞത്, പരലോകത്ത് മറ്റൊരാളുടെ തണലിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയല് വിരളമാണെന്നിരിക്കേ. ഇവിടെ നമുക്കൊരു വീടില്ലാതെ പോയാൽ ഏതെങ്കിലും ആളുകൾ നമുക്കൊരു വീട് വെച്ച് തരുമല്ലോ? ഇവിടെ നമുക്ക് വീടില്ലാതെ പോയാൽ സുമനസ്സുകളായ ആരെങ്കിലും സഹായിക്കാൻ തൽപരരായ ആളുകൾ നമുക്കൊരു വീട് വെച്ച് തരുമല്ലോ? അതല്ലെങ്കിൽ കുറെ ആളുകൾ കൂടിയിട്ട് നമ്മുടെ ദയനീയ കഥകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തോ? അതുവഴി ഒരു വീട് സംഘടിപ്പിച്ചു തരുമല്ലോ? എന്നാല് നാളെ പരലോകത്ത് പണച്ചറപ്പിന് മുമ്പിൽ പോയി നിൽക്കുമ്പോ കാലാകാല ജീവിതം നയിക്കേണ്ടത് പരലോകത്തല്ലയോ? ഈ ദുനിയാവിലൊരു വീട് വെച്ചാൽ 60 or 70 വർഷമല്ലേ? എന്നാല് പരലോകത്തോ ഖാലിദീന ഫീഹാ അബദാ, കാലാകാലം ജീവിച്ചിരിക്കുന്ന പരലോകത്ത് നമുക്ക് പാർക്കാൻ ഒരു വീട് വേണ്ടേ? അല്ലാഹു നമുക്ക് ആ വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പരലോക ഭവനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു പോകുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അലാ ഇന്ന ഫിൽ ജന്നത്തിൽ ഉറഫ, നാളെ സ്വർഗത്തിൽ ചില ആളുകൾക്ക് അല്ലാഹു വലിയൊരു മണിമാളിക കൊടുക്കും. അത്രേ അല്ലാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ. ആമീൻ പറയ് മനുഷ്യന്മാര്. അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. നാളെ സ്വർഗത്തിൽ അല്ലാഹു ഒരു മണിമാളിക നൽകുന്നു. ആ മണിമാളികയുടെ പ്രത്യേകത ഏടാ? ലഹും ഉറഫും മിന ഫൗകിഹാ ഉറഫുന മബ്നിയതുന തജ്രീ മിൻ തഹ്തിഹാ അൻഹാർ, പച്ച പരവതാനി വിരിച്ച പുൽമേടുകളുടെ മുകളിൽ താഴ്വാരത്തുകൂടി പൽചിന്തരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളി കുലിസു പോലെ തടം തല്ലിയാ തൊടുകുന്ന അരുവികൾ ഇങ്ങനെ പതഞ്ഞെടുക്കുന്ന ഒരു പച്ച പുൽമേടിന്റെ മുകളിൽ അല്ലാഹു ഒരു വീട് നൽകുമത്രേ. ലഹും ഉറഫും മിന ഫൗകിഹാ ഉറഫ്, ആ വീടുകൾ വെച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ ഇട്ടികകൾ കൊണ്ടാണ്. അതിന്റെ ഇടയിൽ വെള്ളിയുടെ ഇട്ടികകൾ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്രമേൽ മനോഹരമായ വീടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ സ്വർഗലോകത്ത് നൽകുന്നതെന്ന് വിശുദ്ധ ഖുർആൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് ആ ഭവനം നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു വീട് നമുക്ക് വേണ്ടേ? വേണോ? വേണോ? ആ അങ്ങനെ വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്ക് നോക്കട്ടെ. പടച്ചോനെ കൈയുള്ളവരൊക്കെ ഒന്ന് പൊക്കി. മൈക്ക് എനിക്കൊരു സുമാറായിട്ടില്ല. എന്താന്ന് പറഞ്ഞു? അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ശബ്ദം എവിടെ തട്ടി നിൽക്കുന്നുണ്ട്. ഫ്രീ അല്ല മൈക്ക്, ഫ്രീ അല്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും സ്വർഗത്തിലെ വീട് വേണം. വേണ്ടേ? വേണമല്ലോ. ഇനിയിപ്പോ NRCC ഒന്നും ഞാൻ പറയണില്ല, അത് നമ്മൾ ഒത്തിരി പറഞ്ഞു. അല്ലാഹു നമ്മൾ ഇനിയിപ്പോ നമുക്ക് സ്വർഗമല്ലേ വേണ്ടത്. ഈ NRC വന്നപ്പോ എല്ലാരും വലിയ പെരുന്നാളിന് പള്ളി വരാത്ത കാക്ക പോലും ദേശീയ പതാകയും പിടിച്ച് ഫ്രണ്ടിലുണ്ടെന്നറിയോ? ഇതേവരെ എല്ലാ കാര്യത്തിലും നമുക്ക് തടസ്സം ദുനിയാവ് വരും. ഇപ്പതാ ദുനിയാവും പോവുകയാണ്. വീടും സ്വത്തും എല്ലാം ഗവൺമെന്റ് എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞപ്പോ സർവ്വ ആളുകൾ എന്ത് ചെയ്തു? ഇറങ്ങി. ഇതേവരെ എന്ത് പറഞ്ഞാലും എന്റെ ദുനിയാവായിരുന്നു എനിക്ക് തടസ്സം. NRC വന്നപ്പോ അവനാണ്ട് ദുനിയാവ് പോകാൻ തുടങ്ങി. എല്ലാവർക്കും കാര്യം മനസ്സിലായി. അൽഹംദുലില്ലാ, കുറെ ആളുകളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി എന്നതാണ് NRCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം. NRC കൊണ്ടുണ്ടായ രണ്ട് ഉപയോഗം ഞാൻ മനസ്സിലാക്കുക. ഒന്ന്, നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണ ഇത്രമേൽ മനോഹരമാണെന്ന് നമ്മൾ പഠിച്ചത് NRC വന്നതിന് ശേഷം. അല്ലെ, ഇതിനു മുമ്പ് ആരെങ്കിലും ഭരണഘടനയുടെ ആമുഖമൊക്കെ വായിച്ചിട്ടുണ്ടോ? ഇപ്പൊ എല്ലാ എല്ലാ വേദികളും വായിച്ച് ഭരണഘടന നമ്മൾ നന്നായിട്ട് പഠിച്ചു.
രണ്ടാമത്തെ നേട്ടം ഫാസിസം എന്താണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. ഇതിനു മുമ്പ് ഫാസിസം അപകടമാണെന്ന് എല്ലാരും പറഞ്ഞു, അവരങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പൊ ഫാസിസം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു. എല്ലാവരും കൂടെ നിന്നവരും ഒട്ടി നിന്നവരും വല്ലപ്പോഴും ഒന്ന് ചേർത്ത് നിൽക്കാൻ വേണ്ടി പാലവിട്ടവരും എല്ലാവർക്കും മനസ്സിലായി ഫാസിസം എന്താണ്. ഡൽഹിയിൽ കലാപം ഉണ്ടായപ്പോ വെടിവെക്കാൻ വേണ്ടി പോയവൻ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കക്ഷിയിൽ പെട്ട ആളാണ്, ഞാൻ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡന്റാണ്, നീ ഏത് മോർച്ച ആകട്ടെ നീ മുസ്ലിമാണോ ആണ്, വെടിപൊട്ടി വീടിന് തീയിട്ടു. അയാള് താണുകേണ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡന്റാണ്, എന്തു ആയിക്കൊള്ളട്ടെ നീ ഏത് മേൽവിലാസം ആവട്ടെ, ഒന്നാമതായി രണ്ടാമതായി മൂന്നാമതായി നീ മുസ്ലിമാണോ, അതെ, വീടിന് തീയിട്ടു. അതുകൊണ്ട് എന്റെ പൊന്നു മനുഷ്യന്മാരെ, വെടിവെക്കാൻ വേണ്ടി നെഞ്ചില് ചേർത്ത് വെച്ചവൻ ഡൽഹിയിൽ ചോദിച്ചത് നീ സുന്നിയാണോ മുജാഹിദാണോ തബലീഗാണോ എന്നൊന്നും അല്ല ചോദിച്ചത്, ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, എന്ത്, നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചുള്ളൂ, വേറൊരു മേൽവിലാസം ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇത് തിരിച്ചറിഞ്ഞാൽ നന്ന് നമ്മുടെ സമൂഹത്തിന് എന്ന് ഓർമ്മിപ്പിക്കാൻ, അടിയും പിടിയും ഒക്കെ നിർത്തി പരസ്പരം യോജിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതീവ ഗുരുതരമായ ഭാവി നമ്മെ തേടിയെത്തുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് അവർക്കൊറ്റ മേൽവിലാസമേ ഉള്ളൂ, നമുക്ക് തമ്മിലടിക്കാൻ പല മേൽവിലാസമുണ്ട്, സുന്നി മുജാഹിദ് തബ്ലീഗ് അദ് ഇദ് മൗദൂദി ജമാഅത്തെ ഇസ്ലാമി തമ്മിലടിക്കാൻ മേൽവിലാസം ഉണ്ടാക്കാതെ അവർക്ക് നമ്മളെ അടിക്കാൻ നമുക്കൊറ്റ മേൽവിലാസമേ ഉള്ളൂ, അത് നമ്മൾ മുസ്ലിമാണ് എന്നതാണ്. അല്ലാഹു ബോധം തരട്ടെ. ചില ആളുകളൊക്കെ അന്തം വിട്ട് തുറച്ചു നോക്കും, നിങ്ങൾ ഞാനിത് പറയുമ്പോ എന്നെ ഇങ്ങനെ അന്തം വിട്ട് ദേഷ്യപ്പെട്ട് തുറച്ചു നോക്കിക്കോളീൻ, പക്ഷേ കണ്ണു തുറച്ച് നിങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോ അവസാനം എങ്കിലും ഓർക്കും അങ്ങനെ പറഞ്ഞ ശരിയായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ, വലിയൊരു പള്ളിക്ക് തീ പിടിച്ചപ്പോ ആ പള്ളിയിൽ വലിയൊരു ഗ്രന്ഥശാലയുണ്ട്, അപൂർവമായ ഗ്രന്ഥങ്ങളുള്ള ഗ്രന്ഥശാല, അത് കത്തി നശിക്കാൻ പോയപ്പോ ആരോ 101 വിളിച്ചു, അങ്ങനെ ഫയർബോൾസ് പാഞ്ഞു വന്ന് അത് തീ പിടിക്കാതിരിക്കാൻ വേണ്ടി ഉള്ളതെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി പോയപ്പോ പള്ളിയിലെ മുക്രിക്കാക്ക വന്ന് വെള്ളം ചീറ്റാൻ വേണ്ടി പള്ളി കത്തിയെരിയുമ്പോ കെടുത്താൻ വെള്ളവുമായിട്ട് വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചിട്ട് ചോദിച്ചു വെള്ളം ഒഴിക്കാൻ വരട്ടെ. അയാൾ ചോദിച്ചു, എന്ത്, ഈ വെള്ളം താഹിറാണോ മുത്തഹറാണോ? ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഈ ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലർ നാസികളെ തീ വെച്ച് കൊല്ലാൻ വേണ്ടി ക്യാമ്പിലോട്ട് കൊണ്ടുപോകാൻ ബസ്സിന് കയറ്റിയപ്പോ അവട്ടകള് സൈഡ് സീറ്റിൽ ഇരിക്കാൻ വേണ്ടി തല്ലുകൂടി എന്നാണ് ചരിത്രം പറയാ. കൊല്ലാൻ വേണ്ടി തീയിട്ട് കൊല്ലാൻ വേണ്ടി ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ ബസ്സിൽ കയറ്റി, അപ്പൊ ആരാണ് സൈഡ് സീറ്റിൽ ഇരിക്കേണ്ടത് എന്ന കാര്യത്തിൽ അവര് തമ്മിൽ തർക്കമുണ്ടായി. ആ സമൂഹത്തെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ആ ദുനിയാവിൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാര്യങ്ങൾ, മനസ്സിലായില്ലേ? ശുജായി മൊയ്ദു മുസ്ലിയാര് പറഞ്ഞതുപോലെ ബുദ്ധികൂർമതയുള്ളവർ കൽപ്പമാത്രം പോരെ. ഇതൊക്കെ പറയുന്ന ആളുകൾ ചിലപ്പോ ഒറ്റപ്പെട്ടേക്കാം, കല്ലെറിയപ്പെട്ടേക്കാം, ആക്രമിക്കപ്പെട്ടേക്കാം, പക്ഷേ സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ ചില അപ്രിയ സത്യങ്ങളുണ്ട്. ആ സത്യം സത്യമാണ്, പക്ഷെ പ്രിയങ്കരമാവണം എന്നില്ല, അപ്രിയ സത്യങ്ങളാണ് അതൊക്കെ. അള്ളാഹു നമുക്ക് നല്ലത് പറയാൻ തൗഫീഖ് നൽകട്ടെ. ഏതായാലും എന്റെ സഹോദരങ്ങളെ, ഇനി ദുനിയാവെന്ന് പറയുന്ന സാധനം ഒന്നുകിൽ NRC കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ദജ്ജാൽ കൊണ്ടുപോകും, രണ്ടാമത് കൊണ്ടുപോകും. നമ്മൾ ഈ ദുനിയാവിനെ അത്രമേൽ പ്രണയിച്ചവരല്ല. ഇവിടെ ഏത് സമയത്ത് മരിച്ചാലും എന്താ വേണ്ടത്? ഈമാനോടെ മരിക്കണം. പെണ്ണുങ്ങളില്ലേ കേക്കാൻ? എവിടെ പെണ്ണുങ്ങളുമുണ്ട്. അവർക്ക് NRC എന്ന് പറഞ്ഞ അംഗൻവാടിയിൽ നിന്നില്ല അരിപ്പൊടി കിട്ടാനുള്ള എന്താ കാരണം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ്.
നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇപ്പഴത് മനസ്സിലായിട്ടില്ല. അവര് വിചാരിച്ച ഇതില്ലെങ്കിൽ അംഗൻവാടിയിൽ നിന്ന് വെച്ചാൽ അമൃതം പൗഡർ ഇല്ലേ, അത് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ആ പാവങ്ങൾ ഇരിക്കണം. ഇപ്പോഴും അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമുക്ക് വേണ്ടതെന്താ? ഏത് ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സ്വജാധിപത്യത്തിന്റെയും വെടിയുണ്ണങ്ങളോ വാരിക്കുന്നങ്ങളോ നമ്മുടെ മാറുപിളർന്നു മറുഭാഗത്തേക്ക് പോയാലും ആ സമയത്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നുണ്ടല്ലോ. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായിരുന്ന ഫറോവയുടെ വാരിക്കുന്നത്തിന്റെ മൂർച്ചയുള്ള ഭാഗം തന്റെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറിയപ്പോ മഹതിയായ ഹസിയാബി വിറലി അല്ലാഹു തലാണ് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, അല്ലാഹുവേ ഈ ഫറോവയുടെ വാരിക്കുന്തത്തിന്റെ കൂത്തേറ്റിട്ട് ഞാൻ പിടഞ്ഞു വീണാൽ എന്റെ ശരീരത്തിന്റെ അവസാനത്തെ പടയില് പിടയും പോടും. അല്ലാഹുവേ നാളെ പരലോകത്ത് നിന്റെ മുമ്പിൽ വരുമ്പോ ഞാൻ ഈ ദുനിയാവിൽ അനുഭവിച്ച കട്ടപ്പാടുകൾക്ക് പകരമായി എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് നൽകണേ റബ്ബേ എന്നല്ല. യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ടെങ്കിലും ഏകാധിപത്യത്തിന്റെ മർദ്ദന താടക പീഡക പരമ്പകളെ തട്ട് അവസാനത്തെ ശ്വാസം വലിക്കുമ്പോ മസാഹിബിന്റെ പുത്രിയായ ഹസിയാബി റളിയല്ലാഹു അൻഹാ തന്റെ ഭർത്താവിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഏകദൈവ വിശ്വാസത്തിന്റെ ചാജ്വലമായ മാതൃക തീർത്ത ഹസിയാബി പറഞ്ഞതല്ലാഹുവേ എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണമെന്നല്ല, പടച്ചവനെ നിന്റെ അടുത്തൊരു വീട് എനിക്ക് നൽകണേ അല്ലാ. സ്വർഗത്തിന് വീട് വേണമെന്നല്ല, പടച്ചവനെ നിന്റെ അടുത്ത് എനിക്ക് സ്വർഗത്തിനൊരു വീട് വേണം. ആ വീട് വെറുമൊരു വീടായാൽ പോരാ, അത് നിന്റെ അടുത്താകണം റബ്ബേ. യഥാർത്ഥത്തിനൊരു വീട് ചോദിച്ചാൽ മതി. അല്ലാഹുവിനോട് ചോദിച്ചതല്ലാഹുവേ എനിക്ക് നിന്റെ അടുത്തൊരു വീട് വേണം റബ്ബേ. ഏകനായ പടച്ചതമ്പുരാന്റെ സാമീപ്യമുള്ള സ്വർഗത്തിന്റെ ഭവനമാസിയ ചോദിച്ചെങ്കിൽ അവർക്കതിനു വേണ്ടി ഭർത്താവിന്റെ പീഡനങ്ങളെ ചിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വന്നെങ്കിൽ സഹോദര സഹോദരി എന്നെ കേൾക്കാനെത്തിയവരോട് ഹ്രസ്വമായ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. നാളെ സ്വർഗത്തിൽ അല്ലാഹു നമുക്കൊരു വീട് തരുമത്രേ. ആ വീട് കമനീയമായ വീട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും. പക്ഷേ അത് നാല് ജോലികൾ ചെയ്യുന്ന ആളുകൾക്കാണ് അല്ലാഹു ആ വീട് നൽകുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ജോലി ലാഭമല്ലേ? ആസിയാ ബിവിക്ക് ജീവൻ കൊടുത്തിട്ടാ കിട്ടിയത്. നമ്മൾ നാല് ജോലി ചെയ്താ മതി. മൈക്കാരനെ അവിടെ പോയി. ശരി, ഞാൻ ഇപ്പൊ അതൊന്നും നോക്കണേ. ഞാൻ പ്രസവിക്ക് അങ്ങ് നോക്കുള്ള പോലെ പറയാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇങ്ങോട്ട് നോക്ക് മച്ചന്മാരെ, എന്നെ ഇങ്ങോട്ട് നോക്കി. ഇന്നത്തെ ഈ രണ്ടു മണിക്കൂർ ലാഭമാണ്. ആസിയാ ബിവിക്ക് അല്ലാടെ അടുത്തൊരു വീട് കിട്ടണമെങ്കിൽ ജീവൻ കൊടുക്കേണ്ടി വന്നു. നമ്മൾ നാല് കാര്യം ചെയ്താൽ മതി. രജബായി രജബായില്ലേ, ഇവിടെ ആയില്ലേ, ഇവിടെ ആയില്ലേ, രജബായില്ലേ, ദുആ തുടങ്ങിയില്ലേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശബാ. അല്ലാഹുവേ റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ. അല്ലാ ദുആയടാ റജബിൽ റജബിൽ ബറക്കത്ത് ചെയ്യണം. റജബി മാത്രം ബറക്കത്ത് കിട്ടിയാ മതിയോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീ മാ ബഅദൽ മൗത്. അല്ലാഹുവേ മരണത്തിന് ബറക്കത്ത് നൽകണേ. അല്ലാ ആ മരണശേഷമുള്ള ജീവിതത്തിലും ബറക്കത്ത് നൽകണേ. അല്ലാ ബറക്കത്ത് എല്ലായിടത്തും വേണം.
അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സംഇനാ വബസരിനാ, ഞങ്ങളുടെ കാഴ്ചയിൽ ബറക്കത്ത് ചെയ്യണേ റബ്ബേ, ഞങ്ങളുടെ കേൾവിയിൽ ബറക്കത്ത് ചെയ്യണേ റബ്ബേ, വബാരിക് ലനാ ഫീ തിജാറാതിനാ വസറാതിനാ, ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കൃഷിയിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബറക്കത്ത് വലിയൊരു വിശാലമായ വിഷയമാണ്. ആ ബറക്കത്ത് മരണശേഷവും കിട്ടണ്ടേ? മരണശേഷമുള്ള ബറക്കത്താണ് സ്വർഗം. അല്ലാഹു ആ സ്വർഗം നമുക്ക് നൽകട്ടെ. നാല് കാര്യങ്ങൾ ചെയ്താൽ മതി, ഇൻഷാല്ലാ ചെയ്യൂലേ? ഒത്തിരി നീട്ടി പറത്തി പറയണ മനുഷ്യന്മാരെ, ഈ നാല് നാല് കാര്യം ചെയ്താൽ റജബ്, ശഅബാൻ, റമളാൻ ഈ മൂന്ന് മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ. അതിന് നമ്മളോടുള്ള കടമയുണ്ട്, സമൂഹത്തോടുള്ള കടമയുണ്ട്. ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് പേരോട് കടമയുണ്ടെന്ന്? അല്ലാഹുവിനോടുള്ള കടമയുമുണ്ട്. ഇത് നാല് കാര്യം ചെയ്താ വെറുതെ കലപിലാതെ നമ്മൾ വെറുതെ പടപടപടാന്ന് പറയേണ്ട കാര്യമില്ല. ഇത് കടിയുമ്പോ ആർക്കെങ്കിലും ഈ നാല് കാര്യങ്ങൾ അവന്റെ സ്വഭാവമായി മാറണം. ഇൻഷാല്ലാഹ്, ഇൻഷാല്ലാഹ് പറയ്. വളരെ കഷ്ടപ്പെട്ടാ ഞാൻ സംസാരിക്കണത്, പിന്നെ വല്ലപ്പെടും വന്നിട്ട് മൈക്ക് ശരിയായില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ ആളുകൾക്കൊരു നിരാശ ഉണ്ടാവൂലേ? ഇപ്പൊ വളരെ കട്ടപ്പെട്ട് സ്ട്രെയിൻ എടുത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് നിർത്തുമ്പോ മൈക്ക് നന്നായാലുള്ള സുഖം എന്താണെന്നറിയോ? രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ശരിയോ? മൈക്കിന് ചെറിയ പ്രശ്നമാണ്, സമയം ചുരുങ്ങും, ഒന്നര മണിക്കൂറൊക്കെ പോവുള്ളൂ. ചില വണ്ടി അങ്ങനെയാണ്, ക്ലച്ച് ശരിയല്ലെങ്കിൽ പകുതിയാകുമ്പോ കരിഞ്ഞിരിക്കും, അതുവരെ ഓടും എന്ന് പറഞ്ഞ കാര്യമാണ്. നാല് കാര്യങ്ങൾ പറഞ്ഞാൽ ഇൻഷാല്ലാ ചെയ്യൂലേ? ഇൻഷാല്ലാ ചെയ്യൂലേ? ഉറപ്പ്, ഉറപ്പ്, ഉറപ്പല്ലേ? ഒന്ന് ഒന്ന് കേട്ടോളി, അവിടെ നോക്ക്, ഇവിടെ നോക്ക്, അതെന്നെ വഴി കിടക്കണം. ഇവിടെ ഒന്ന് അക്കൗട്ട് പഠിച്ചോളി, ആണും പെണ്ണും. ഒന്നാമത്തേത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒന്നാമത്തേത് തതീബു കലാം, ഒന്നാമത്തേത് സംസാരം നന്നാക്കുക. ഒന്ന് 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 ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ വിഷയത്തിൽ നിന്ന് ഞാൻ തെറ്റിയിട്ടില്ല. ആദ്യം പറഞ്ഞു ഒന്ന് ഒന്ന്. നാളെ സ്വർഗത്തിന്റെ മണിമാളിക ഒരു ആണിനോ പെണ്ണിനോ ആഗ്രഹമുണ്ടെങ്കിൽ മുഅ്മിനെ മുഅ്മിനത്തെ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഒന്ന് തതീബുൽ കലാം, ഒന്ന് നമ്മുടെ സംസാരത്തെ നന്നാക്കുക, നാവിനെ സൂക്ഷിക്കുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഇത്? നമ്മുടെ നാവിനെ നമ്മൾ ശരിയാക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് മദീനത്തെ പള്ളിയുടെ മെമ്പറിന്റെ ചുവട്ടിലിരുന്നിട്ടൊരു മനുഷ്യന് എല്ലാ സമയത്തും തന്റെ നാവിന് പിടിച്ചു വലിച്ചിട്ട് ആ നാവിനെ വെളിയിലേക്ക് വലിച്ചെടുത്ത് ചുഴറ്റിയിട്ട് നാവിനോട് പറയുമത്ര, നാവേ ഒന്നടങ്ങിയിരിക്കുന്നാവേ, ഒന്ന് നന്നായിട്ട് സംസാരിക്കുന്നാവേ, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് സ്വർഗത്തിലേക്ക് നടന്നു പോകുമ്പോ എന്റെ സ്വർഗത്തിന്റെ വടിയിലെ തടസ്സം നീയാണല്ലോ നാവേ, അതുകൊണ്ട് നാവേ നീയും നടങ്ങിയിരിക്കണേ എന്ന് പറഞ്ഞ് മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ ചുവട്ടിലിരുന്ന് തന്നെ നാവിനെ പിടിച്ചു വലിച്ചിട്ട് ആ നാവിനെ മര്യാദ പഠിപ്പിക്കുന്ന നാരെന്നറിയോ? അത് മറ്റാരുമല്ല അഫ്ളലുൽ ബഷരി ബഅദൽ അംബിയാഇ ബിതസ്ദീഖ് അമീര് മുഅ്മിനീന സയ്യിദുന അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് മദീനത്തെ പള്ളിയുടെ മെമ്പറിൽ നാവിനെ ശരിയാക്കുന്നത്? സഹോദര, ഹൃദയം ശരിയാക്കിയാലും മാത്രം പോരാതെ നന്നാ വേണ്ടത് നാവാണ് 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 അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരെന്നറിയോ? തന്റെ നാവിനെ പിടിച്ചു വലിച്ചിട്ട് മര്യാദ പഠിപ്പിച്ചു സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ് നാളെ സ്വർഗത്തിൽ എട്ട് വാതിലുണ്ട്, ഒരു വാതില് ബാബു സലാം, ഒരു വാതില് ബാബു സിയാം. ഏറ്റവും കൂടുതലായിട്ട് നിസ്കരിച്ച ആളുകളെ അല്ലാഹു ബാബു സലാത്തിലൂടെ വിളിക്കുമ്പോ ഏറ്റവും മനോഹരമായി നമസ്കരിച്ചവർക്കാണ് നമസ്കാരത്തിന്റെ വാതിൽ, ഏറ്റവും മനോഹരമായി നോമ്പ് പിടിച്ചവർക്കാണ് നോമ്പിന്റെ വാതിൽ. അങ്ങനെ ഓരോ അമലുകളെ ഇഷ്ടപ്പെട്ടവർക്ക് പ്രത്യേകതരം വാതിലൂടെ വിളിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്,
എട്ടുവാതിലൂടെ ഒരാളുടെ പേര് വിളിക്കപ്പെടുമോ നബിയേ? വ്യത്യസ്തമായ കർമ്മങ്ങളെ ഇട്ടപ്പെട്ടവർക്ക് വ്യത്യസ്തമായ വാതിലുകളാണെങ്കിൽ എല്ലാ അമലുകളും ചെയ്ത ഒരാളുടെ പേരതിലൂടെ വിളിക്കപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ മദീനയുടെ ഹബീബ് നമ്മുടെ കൽബിന്റെ തബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സഹാബത്തിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞല്ലോ, സിദ്ദീഖേ നിങ്ങൾ അതിൽപ്പെട്ട ആളാണ്, നാളെ സ്വർഗത്തിന്റെ എട്ട് വാതിലിൽ ഒരേ സമയത്ത് വിളിക്കപ്പെടുന്നത് എന്റെ സിദ്ദീഖിന്റെ പേരാണ്, എന്റെ സിദ്ദീഖാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹു അലൈഹി വസല്ലമ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരാ സഹോദരേ ഇബാദത്തുകളുണ്ട്, എല്ലാ നന്മകളും ചെയ്യുന്നുണ്ട്, പക്ഷേ നാവ് ശരിയല്ല. മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നാവിൽ പിടിച്ചു വലിച്ചിട്ട് ആ നാവിനെ ശരിയാക്കിയത് ഹബീബായ നബി തങ്ങൾ കഴിഞ്ഞാൽ പവിത്രതയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ നാവ് ശരിയാവണ്ടേ? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത നാക്കല്ലേ? ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ പിണക്കിച്ചതാരാ? ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങാൻ കാരണം ആരാ? നാവല്ലേ? നാവല്ലേ? വാപ്പയും ഉമ്മയും തമ്മിൽ പിണങ്ങാൻ കാരണം ആരാ? നാവല്ലേ? കൂടപ്പറപ്പുകൾ തമ്മിൽ തെറ്റാൻ കാരണം ആരാ? നാവല്ലേ? രാഷ്ട്രീയ പാർട്ടി വളരാൻ കാരണം ആരാ? നാക്കല്ലേ? ജുമയ്ക്ക് പള്ളിയിൽ അടി ഉണ്ടാവാൻ കാരണം ആരാ? നാക്കല്ലേ? കമ്മട്ടിയിൽ അടി ഉണ്ടാവാൻ കാരണം ആരാ? നാക്കല്ലേ? അയൽവക്കാര് തമ്മിൽ അടിപിടി കൂടാൻ കാരണം ആരാ? നാക്കല്ലേ? വാപ്പയും മക്കളും തമ്മിൽ അകരാൻ കാരണം ആരാ? നാക്കല്ലേ? ഉസ്താദ് ശിഷ്യനും തമ്മിൽ തെറ്റാൻ കാരണം ആരാ? നാക്കല്ലേ? ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റാൻ കാരണം ആരാ? നാക്കല്ലേ? അപ്പൊ എല്ലാത്തിനും കാരണം നാക്കല്ലേ? അപ്പൊ ആദ്യം നന്നാക്കേണ്ടത് എന്താ? അവനല്ല ഓർമ്മയുണ്ട്. അപ്പൊ ആദ്യം നന്നാവേണ്ടത് ഹൃദയമാണോ നാവാണോ കൈയാണോ കാലാണോ? കൊറോണ പടരാതിരിക്കാൻ കൈ നന്നായിട്ട് കഴുകണമെന്നാണ്. ഇതാര് കഴുകിത്തരും? ഇതാര് കഴുകിത്തരും? ആദ്യം നന്നാവേണ്ടത് തത്തി. സ്വർഗത്തിലെ മാളിക കിട്ടണോ ആദ്യം നിസ്കരിക്കണ കാര്യല്ല. തത്തീബുൽ കലാം, നാക്ക് നന്നാക്ക്, നന്നായി സംസാരിക്ക്, നന്നായിട്ട് സംസാരിക്ക്. വാപ്പയോട്, ഉമ്മയോട്, ഭാര്യയോട്, മക്കളോട്, എല്ലാരോടും എങ്ങനെ സംസാരിക്കണം? എങ്ങനെ സംസാരിക്കണം? നന്നായി സംസാരിക്കണം. വാപ്പയോട് നന്നായി സംസാരിക്കണം, ഭാര്യയോട് നന്നായി സംസാരിക്കണം, നാക്കിനെ സൂക്ഷിക്കണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളും കൂടെ സഹകരിക്കരുത്, അങ്ങനെ ശരിയാകുക. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും കൂടെ ആ കാക്ക മാത്രം സലാത്ത് പറഞ്ഞാ മതിയോ? റമളാൻ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീ പറയും മച്ചമാരെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഞാനൊരു വാരി വലിച്ചൊരു വാള് പറയല്ല, രണ്ടു മണിക്കൂർ ഇവിടെ വന്ന് വെറുതെ പറയുന്നതിന് നല്ലത് നാല് സ്വഭാവമാണ്. സ്വഭാവമാണ് നന്നാവേണ്ടത്. നന്നായി സംസാരിക്കുക. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് സഫിയ റളിയല്ലാഹു അൻഹാ. ഒരു ഒരു ദിവസം മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹാ സഫിയ ബീവിയെ വിളിച്ചു, എടി ദൂതന്റെ മോളെ എന്ന് വിളിച്ചു. എന്താ വിളിച്ചു? മറ്റൊരു ഭാര്യയായ സഫിയ ബീവിയെ വേറൊരു ഭാര്യയായ സൈനബ് റളിയല്ലാഹു അൻഹാ വിളിച്ചു, എടി ജൂതന്റെ മോളെ എന്ന് വിളിച്ചു. വഴക്കുകൂടിയതാണ്. രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു ചെറിയ വത്താനം ഉണ്ടായപ്പോ സഫിയ ബീവിയുടെ പിതാവ് ജൂതനാണ്, സഫിയ ബീവി മുസ്ലിമായി ഇസ്ലാമിലേക്ക് വന്ന് നബി തങ്ങളുടെ ഭാര്യയായതാണ്. അപ്പൊ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു വത്താനം ഉണ്ടായപ്പോ എടി ജുദി പോടി ജൂതന്റെ മോളെ എന്ന് വിളിച്ചു. പെണ്ണുങ്ങൾ അങ്ങനെയാണ്, അവരമ്മല് വത്താനം ഉണ്ടാവും, പെട്ടെന്ന് ദേഷ്യം വരും.
അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെ എനിക്കറിയാടി അങ്ങനെ എങ്ങനെയാന്നൊക്കെ അവർ കുറച്ച് വീമ്പ് വർത്താനം പറയും. ആണുങ്ങൾ അങ്ങനെയല്ല, ആണുങ്ങൾ ഒരു വർത്തം ഉണ്ടാകും, ഒരുത്ത അങ്ങോട്ടൊരു അടി കൊടുക്കും, തിരിച്ച് അവൻ അതിന് പോരാട്ട് രണ്ടെണ്ണം ഇങ്ങോട്ട് തരും, അപ്പൊ ഒന്ന് കൊടുത്തതിന്റെ പൊതുപോലെ അവനെ കിട്ടി അവർ തമ്മിൽ പിരിഞ്ഞു. ആണുങ്ങൾ തമ്മിൽ വർത്താനം ഉണ്ടായ കയ്യേറ്റം ഉണ്ടാവും അല്ലേ? എന്തേലും പറഞ്ഞാൽ അവനൊന്ന് തോണ്ട് ഇവനൊരു അടി കൊടുക്കും, അല്ലാഹമ്മദില്ല തോണ്ടിന്റെ പൊതുപോലെ എനിക്ക് കിട്ടി പോയി. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, പെണ്ണുങ്ങൾ അടി ഉണ്ടാക്കാൻ കുറെ വൈകും, ലാസ്റ്റ് അടി ഉണ്ടാവും. വർത്താനം പറഞ്ഞ് 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 ദേഷ്യം കൂടുമ്പോ അങ്ങോട്ടൊന്ന് പിടിച്ചു തള്ളു, ഇങ്ങോട്ടൊന്ന് പിടിച്ചു തള്ളു. മോയിൻകുട്ടി വൈദ്യര് പറഞ്ഞ പിടിവിട്ട് സിന്നും പറിത്താരെ, താലിയും മാലയും മറുത്താരെ. ഒരു പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ ഏറ്റവും അറ്റ കൈയെന്ന് പറഞ്ഞാൽ അവളുടെ താലി ഇവള് പൊട്ടിക്കും, ഇവളുടെ താലി അവളും പൊട്ടിക്കും, അവളും പൊട്ടിക്കും, അത്ര അറ്റ കൈയുള്ളൂ. ആണുങ്ങൾ അങ്ങനെയല്ല, ഊരിട്ട് വളക്കിരണ്ട് ഊത്തു കൊടുത്തിട്ടു. ഈ പെണ്ണുങ്ങളുടെ ഒരു സ്ത്രൈണതയുടെ സ്വഭാവമാണ് വഴക്ക് കൂടുമ്പോ പെട്ടെന്ന് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. എന്തേലും പറയും, സഫിയ ബീവി വിളിച്ചടി ജൂതന്റെ മോളെ, സഫിയ ബീവി റളിയല്ലാഹു അൻഹ അതീവ സങ്കടമായി അങ്ങ് അകലേന്ന് കല്യാണം കഴിഞ്ഞു വന്നടാണ് ഓടിച്ചെന്നു ഇലാ ഹളറത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ സൈനബ് ബീവി എന്നെ ജൂതന്റെ മോളെ എന്ന് വിളിച്ചു നബിയേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഉത്തമനായ ഭർത്താവ് എന്ത് ചെയ്തെന്നറിയോ? ഓടി വന്ന് പരാതി പറഞ്ഞ സഫിയ ബീവിയെ വലത്തെ കൈകൊണ്ട് കഴുത്തിലിട്ട് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, സഫിയ നീ എന്ത് പറഞ്ഞു? സഫിയ ഞാനൊന്നും പറഞ്ഞില്ല നബിയേ, ഞാൻ ആ സൈനബിനോട് എന്ത് പറയാനാണ്? അവരൊക്കെ ഈ മദീനയിലുള്ളവരല്ലേ, ഞാനാണെങ്കിലും അകലെ എന്ന് വന്നവളല്ലേ, ഞാനവരോട് എന്ത് പറയാനാണ്? ഒന്നും പറഞ്ഞില്ല ഞാന്, ഒരു പാവത്തെ പോലെ നിന്നു പോയെന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തെന്നറിയോ? സഫിയ ബീവിയെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടി പൊട്ടി വിഷമം കണ്ട് കരയുന്ന സഫിയോട് ചോദിച്ചു, സഫിയ അങ്ങനെ പറഞ്ഞപ്പോ സൈനബിനോട് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു, ഞാനൊരു പ്രവാചകൻ നബിയുടെ മകളാണ്, വേറെ നബിയുടെ സഹോദരിയാണ്, മറ്റൊരു നബിയുടെ ഭാര്യയാണ് എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു സഫിയ. സഫിയ ബീവി സന്തോഷത്തോടെ വിഷമമെല്ലാം മാറി, സഫിയ നീ ചില്ലറക്കാരിയാണോ? നീ ഒരു പ്രവാചകന്റെ മകളല്ലേ, ഒരു നബിയുടെ സഹോദരിയല്ലേ, വേറൊരു പ്രവാചകനായ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യയല്ലേ, കുടുംബ പരമ്പര വരയുമ്പോ ഹാറൂൻ നബിയുടെ സഹോദരിയല്ലേ, ഇങ്ങനെ കുടുംബ പരമ്പരയുടെ മഹത്വം പറഞ്ഞിട്ട് സഫിയ ബീവിയെ പറഞ്ഞപ്പോ സഫിയ ബീവി സന്തോഷത്തോടെ ഹബീബിന്റെ നെഞ്ചിലേക്ക് ഇണപ്രാവ് കുറുകുന്നത് പോലെ കുറുകി ചേർന്ന് നിന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സഫിയ ബീവിയെ മെല്ലെ അനുനയിപ്പിച്ചു, അത്രേ വന്നിട്ട് വന്ന് നബി എന്നെ ജൂതന്റെ മോളെ എന്ന് വിളിച്ചു, പൊട്ടി കരഞ്ഞ് ഇങ്ങനെ അഗ്നിപർവ്വതം പൊട്ടണ മാതിരിയാ വന്ന ഹബീബിന്റെ അടുക്കൽ. ഹബീബ് എന്ത് ചെയ്തു? ഇതാണൊരു ഭർത്താവ്, ഇതാണൊരു യഥാർത്ഥ ഭർത്താവ്. നമ്മുടെ ഭാര്യയും നമ്മുടെ സഹോദരി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, രണ്ടുപേരും നമ്മളെ മെല്ലെ തീക്കൊള്ളി കൊണ്ട് ചൊറിഞ്ഞു, ഭാര്യ ഓടി പൊട്ടിക്കരഞ്ഞിട്ട് വന്നു, എന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങളുടെ പെങ്ങള് എന്നെ എന്റെ വാപ്പാടെ പേര് വെച്ച് എടി കറുമ്പന്റെ മോളെ എന്ന് വിളിച്ചു. നമ്മളെന്ത് ചെയ്യും? നമ്മളെവിടെ പോയിട്ട് കയറി വരികയാണ്? അതായത് എന്നെ നിങ്ങളുടെ പെങ്ങൾ എന്നെ അങ്ങനെ വിളിച്ചു, നമ്മളെന്താ പറയാ? നിങ്ങളുടെ ആരും വന്നിട്ട് നമ്മൾ അവൾ ഇങ്ങോട്ട് വന്നതിന്റെ നേരെ ഇരട്ടി നമ്മൾ എന്ത് ചെയ്യും? അവളോട് ചൂടാകും. നമ്മൾ ചിന്തിക്കണത് അവൾ ഇങ്ങോട്ട് പറഞ്ഞ രണ്ടെണ്ണം തിരിച്ചു പറയുന്നവനാ നല്ല ഭർത്താവ് എന്നാണ്, അല്ല എന്റെ കോഞ്ഞാങ്കണിയാമാരെ അങ്ങനെ അല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്നറിയോ? അല്ലാണ്ട് ഒരു ഭാര്യ വലിയ വിഷമത്തോടെ ഭർത്താവിനോട് വന്നൊരാവലാതി പറഞ്ഞാൽ അപ്പ ഭർത്താവ് ചിന്തിച്ചോണം, എന്റെ അടുക്കൽ നിന്ന് ഒരു സാന്ത്വന വാക്ക് എന്റെ ഭാര്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പ ആ സമയത്ത് ഇനിയിപ്പോ തെറ്റ അവളുടെ കയ്യിലാണെങ്കിലും നമ്മൾ അവള് മാത്രല്ലേ ഉള്ളൂ, നിർത്തിയിട്ടൊന്ന് സോപ്പിട്ട ഇത്രയും വീഴണ ഒരു സാധനം വേറെ ഇല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സഫിയ നീ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല നബിയെ, നീ എന്തൊരു പാവമാണ് എന്റെ സഫിയ, പകുതി തീർന്നു. നീ ഒരു പ്രവാചകന്റെ മകളല്ല, എനിക്ക് പറഞ്ഞുകൂടായിരുന്നു, ഞാനൊരു നബിയുടെ മകളാണ്, ഞാനൊരു നബിയുടെ സഹോദരിയാണ്, ഞാനൊരു നബിയുടെ ഭാര്യയാണ്, ഇനി അതിനേക്കാൾ വലുത് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ സൈനബ് അവിടെ ഉത്തരം മുട്ടിപ്പോവില്ലേ?
സഫിയ ബീവി ചിന്തിച്ചു, പടച്ചോനെ ഞാൻ ഇത്രയും ദറജയുള്ള ഒരാളാണോ? ഇതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ മനഃശാസ്ത്രം. അവർ നമ്മളിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹിക്കുന്നത് മൂന്ന് നേരത്തെ ഭക്ഷണം. ചില ഭട്ടാക്കന്മാർ പറയും, തിന്നാൻ തരുന്നില്ലേടി നിനക്ക് ഭട്ടിണിയുണ്ടോ? ഇല്ല. ഉടുക്കാൻ തരുന്നില്ലേടി? ഉണ്ട്. നിനക്ക് എന്തേലും ഉടുക്കാൻ ഇല്ലാത്തോണ്ടോ? ഇല്ല. പിന്നെ നിനക്ക് എന്തിന്റെ കുറവാടി? ഇതിന്റെ കുറവ് അവൾ അവളുടെ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഭക്ഷണവും വസ്ത്രവും മറ്റു സുഖങ്ങളും മാത്രമല്ല, അവൾക്കൊരു സങ്കടം വരുമ്പോ ആശ്വാസം നൽകുന്ന ഒരു അഭയ കേന്ദ്രം, അതാണ് അവൾക്ക് ഭർത്താവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റോള് ഭംഗിയായിട്ട് നിർവഹിച്ചു. സഫിയ ബീവിക്ക് സന്തോഷമായി, വലിയ ആഘോഷത്തിൽ തുള്ളിച്ചാടി മൂപ്പിലാത്തി അപ്പുറത്തോട്ട് പോയി. പിന്നെ ഹബീബിന്റെ രൗദ്രഭാവം വന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? മനസ്സിലാവണുണ്ടോ? ആ ജീവിതത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞ് പെട്ടെന്ന് നേരെ വീട്ടിലേക്ക് പോയിട്ട് വിളിച്ചു, സൈനബേ എന്ന് വിളിക്കേണ്ട താമസം ഭഗതിയായ സൈനബ് റളിയല്ലാഹു അൻഹ പേടിച്ചു വരച്ചല്ലാന്റെ ഹബീബിന്റെ അടുക്കിലേക്ക് വന്നപ്പോ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, സൈനബേ സഫിയെ നീ ചൂതന്റെ മോളെ എന്ന് വിളിച്ചോ? അതെ യാ റസൂലല്ലാ. ആ സമയത്ത് ഒരു ദേശത്തിൽ വിളിച്ചതാണ് നബിയെ. ഹബീബായ നബി തങ്ങൾ സൈനബ് ബീവിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, സൈനബേ ഇത്തക്കില്ല, അല്ലാഹനെ ഭയക്കണേ. സൈനബേ എന്റെ നാവ് കൊണ്ട് തന്റെ പ്രിയപ്പെട്ട മറ്റൊരു ഭാര്യയെ അപമാനമല്ല വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ് അപമാനിച്ച സൈനബിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൈനബേ ഇത്തക്കില്ല, നീ അല്ലാഹനെ സൂക്ഷിച്ചു കൊള്ളണേ. പാവപ്പെട്ടവനാണ് നിന്നെ നാവ് കൊണ്ട് നീ അക്രമിക്കരുത്. പാവപ്പെട്ടവനാണ് തിരിച്ചു ചോദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, അവനെ നിന്റെ നാവ് കൊണ്ട് അക്രമിക്കരുത്. അല്ലാഹു നിന്നെ വെറുതെ വിടുകയില്ലെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ ഏറ്റവും മഹോന്നതമായ പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്തു. ഒന്നാമത് ചെയ്യേണ്ടത് തത്തീബുൽ കലാം, നമ്മുടെ സംസാരത്തെ നമ്മൾ നന്നാക്കുക. അത് ഭാര്യയോടാകട്ടെ, മക്കളോടാകട്ടെ, വാപ്പയോടാകട്ടെ, ഉമ്മയോടാകട്ടെ, അയൽപക്കക്കാരനോടാകട്ടെ, ആരോടും നല്ലതേ പറയാവൂ, ഒരാളോടും വേണ്ടാത്ത വർത്തമാനം പറയരുത്, മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. നാവ് കൊണ്ട് അക്രമിക്കരുത്, ആ മുറിവ് ഭേദപ്പെടൂല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നാല് കാര്യവും പറയണ്ടേ, സമയം തീരാറായി. ഒന്ന്, തത്തീബുൽ കലാം, ഏറ്റവും നല്ല വർത്തമാനം പറയാം. ഇത്രയും പറഞ്ഞിട്ട് ഇൻഷാല്ലാ നോക്കട്ടു പറ്റിയ ചെയ്തു. ഏറ്റവും നല്ല വർത്തമാനം ഇൻഷാല്ലാ. ഇപ്പൊ രണ്ടരക്കാത്ത് ഒരു പത്ത് സലാത്ത് ചെല്ലാൻ പറഞ്ഞാൽ നിങ്ങൾ അപ്പ ചെല്ലും. കാരണം എന്താ? അതിനൊരു മിനിറ്റ് മതി. നല്ല വർത്തമാനം പറയണമെങ്കിൽ ആയുസ് മുഴുവൻ പറയണം. അതിന് ഇൻഷാല്ലാ പറയാൻ പറ്റൂല. തത്തീബുൽ കലാം, നല്ല വർത്തമാനം എല്ലാവരോടും പറയാം ഇൻഷാല്ലാ. പിന്നെ രണ്ടു മണിക്കൂർ നമ്മൾ ഇങ്ങനെ വാള് പറയണ എന്തിനാ? ഒരു സ്വഭാവം രൂപീകരിക്കപ്പെടണ്ടേ? അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകണം. ഇത് നമുക്ക് നമ്മളോടുള്ള കടമയാണ്. രണ്ടാമത് പറയട്ടെ, ഇത് എന്തിനുള്ള രണ്ടാമത്തെ കാര്യ? വോട്ടർ പട്ടിക പേര് വരാനാ. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തേത് സമൂഹത്തിനോടുള്ള കടപ്പാടാണ്. രണ്ടാമത്തേത് നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണേ. ഭക്ഷണം കൊടുക്കുക, ഏറ്റവും വലിയ ഒരു മനുഷ്യ ജീവിതത്തിൽ, ഒരു മനുഷ്യ ആയുസിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ സൗന്ദര്യമുള്ള ഒരു കർമ്മമാണ് വിശക്കുന്നവന് അന്നം കൊടുക്കുക. അതിനേക്കാൾ വലിയൊരു പുണ്യപ്രവൃത്തി വേറെ ഇല്ല. കാരണം വിശപ്പിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. ഏറ്റവും മനുഷ്യനെ ജീവിതത്തിൽ കീഴ്പ്പെടുത്തുന്ന ഏറ്റവും വലിയ അവന്റെ വേദനയാണ് വിശപ്പ്. ആ വിശപ്പിന് ഭക്ഷണം കൊടുക്കുക.
പാവപ്പെട്ടവരെ സഹായിക്കുക. ഈ ഭക്ഷണം കൊടുത്താൽ ചില ഗുണങ്ങളുണ്ട്, അത് നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഫീ ലൗഹിൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്. ഞാൻ ചുരുക്കി പറയാം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ ദുനിയാവിലും ഒരു പ്രയോജനം കിട്ടും, ആഖിറത്തിലും ഒരു പ്രയോജനം കിട്ടും. പറഞ്ഞുതരട്ടെ, ഭക്ഷണം കൊടുത്താൽ ദുനിയാവിലെ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞുതരട്ടെ. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هل تاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون صدقي قال تولي سورة هود يعني പറയണം മുഴുവൻ ഖുർആനാണ്, വേറെ ഒന്നുമില്ല. മഹാനായ നബിയുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് 108 വയസ്സോളമായി മക്കളില്ല. ഭാര്യ സാറാ ബിബിക്ക് 98 വയസ്സായി. രണ്ടുപേർക്ക് കല്യാണം കഴിഞ്ഞ മക്കളില്ല. പക്ഷെ ഇബ്രാഹിം നബി രണ്ടാമത് കല്യാണം കഴിച്ചാണ് ഹാജറ ബീവിയെ. ആ ഹാജറ ബീവിയിൽ ഒരു മകനുണ്ട്, ഇസ്ഹാഖ് നബി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് മക്കളുണ്ടായില്ല, അങ്ങനെ പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചു, അതിനകത്ത് മക്കളാവുകയും ചെയ്തു. അപ്പൊ ആദ്യത്തെ ഭാര്യക്ക് അത്ര സങ്കടം ഉണ്ടാവും, ഭയങ്കര സങ്കടാവൂലേ, പടച്ചോനെ എനിക്ക് മാത്രം ഇല്ലല്ലോ റബ്ബേ. അങ്ങനെ സാറാ ബീവി വലിയ സങ്കടത്തിലിരിക്കുമ്പോ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് രണ്ടു പേര് വന്നു എന്ന് രണ്ട് അതിഥികൾ വന്നു. അതിഥികൾ വന്നപ്പോ ഇത് കെട്ടുകഥയല്ല, മിത്തല്ല, ഐതിഹ്യമല്ല, ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അപ്പുറത്തുള്ള പശുവിനെ കെട്ടുന്ന സ്ഥലത്ത് പോയി ഏറ്റവും തടിച്ചു കൊടുത്ത പശുവിനെ കൊണ്ടുവന്നു. അത്രേ ഏറ്റവും ഉള്ളതിൽ ഇബ്രാഹിം നബിക്ക് ധാരാളം പശു ആടിനെ വളർത്തുന്ന ആളാണ്. അപ്പൊ വീടിന്റെ പുറകിൽ പശുവിനെ ആടിനെ കെട്ടുന്ന സ്ഥലമുണ്ടല്ലോ, അതെന്താ പറയാ? നമ്മുടെ നാട്ടിലൊക്കെ തൊഴുത്തെന്ന് പറയും, ഇടുക്കിയിലൊക്കെ തൊഴുത്തെന്ന് പറയും. നമ്മുടെ ഇടുക്കിയിലൊക്കെ ഇപ്പൊ ഞാൻ കൊല്ലത്ത് വന്നിട്ട് ഇപ്പൊ 18 വർഷമാകുകയാണ്. എത്ര പെട്ടെന്ന് വർഷങ്ങൾ കടന്നു പോണേ. ഞാനിപ്പോ കൊല്ലം ജില്ലയിൽ വന്ന് താമസമാക്കിയിട്ട് 18 വർഷമായി. അല്ലാഹു അക്ബർ. ഏതായാലും വന്നോണ്ട് നിങ്ങളൊക്കെ കാണാനും പരിചയപ്പെടാൻ പറ്റിയല്ലോ, വലിയ സന്തോഷമല്ലേ. അപ്പോ അല്ലാഹു നമ്മുടെ പരിചയങ്ങളെ സ്വർഗം വരെ അല്ലാഹു നരകത്തിൽ തരട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് യാത്രകളാണ്, അനുഭവങ്ങൾ യാത്രകളാണ്, യാത്രകളിലാണ് അറിവ് വികസിക്കുക. അപ്പോ ഞാൻ എന്താ പറഞ്ഞേ, ഞാനിത് മറന്നു പോയിട്ടല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയാൻ ഞാൻ പരിശോധിച്ചാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ മറന്നു പോയിട്ടാന്നല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നന്നായി കേൾക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു എന്ന് മാത്രം. എരുത്തിലിൽ പോയി ഒരു പശുവിനെ പിടിച്ചോണ്ട് വന്നു. സൂറത്തു സഫാത്ത്, സൂറത്തു ഹൂദ്, രണ്ട് സൂറത്തിലുണ്ട്. ഏറ്റവും തടിച്ചു കൊടുത്ത പശുവിനെ പിടിച്ചുകൊണ്ടുവന്നു. ഇതാണ് ഖുർആൻ, നിങ്ങൾ മനസ്സിലാക്കണം. ഫജാ ബി ഇജ്ലിൻ, ഒരു പശുക്കുട്ടിയെ കൊണ്ടുവന്ന് പറഞ്ഞാൽ മതി. ഫജാ ബി ഇജ്ലിൻ സമീൻ, ഏറ്റവും തടിച്ചു കൊടുത്തത് എന്ന് സമീൻ എന്ന വാക്ക് പറഞ്ഞപ്പോ ആദിത്യ മര്യാദ എങ്ങനെയാ നല്ല പഠിപ്പിച്ചതാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വന്നു, അയാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ഉള്ളതിൽ ഏറ്റവും നല്ലത് കൊടുക്കാവൂ. അതിഥി വന്നു, ഇബ്രാഹിം നബി ഫജാ ബി ഇജ്ലിൻ സമീൻ, ഏറ്റവും തടിച്ചു കൊടുത്തതിൽ ഉള്ളതിൽ ഏറ്റവും തടിച്ചു കൊടുത്ത പശുക്കുട്ടിയെ അറുത്തു കൊടുത്തു. അള്ളാഹു ആദിത്യ മര്യാദ പഠിപ്പിക്കാൻ ഒരതിഥി വന്നാൽ ആ വീട്ടിലെ ഏറ്റവും മുന്തിയ സാധനവേ അതിഥിക്ക് ഭക്ഷണം കൊടുക്കാവൂ. ഏതായാലും ഇന്ന് പള്ളിക്കലെ ഖത്തീബിന് ചോറ് കൊടുക്കണ്ട ദിവസമാണ്. ഭർത്താവ് പറഞ്ഞാൽ പിന്നെ കോഴിയിറച്ചി ആവട്ടെ. കോഴിക്കുട്ടി പോയപ്പോലെ വസന്ത രോഗം പിടിച്ച് കറങ്ങി കറങ്ങി ഒരു കോഴി നടപ്പുണ്ട്. നാളെ അത് ഏതായാലും ചാകും. എന്നാ പിന്നെ ഇന്നറുത്ത് ഉസ്താദിന് ചോറ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ മരുമോളുടെ വീട്ടിൽ നിന്ന് വീട്ടുകാർ വരുന്നുണ്ട്. ഈ തൂങ്ങി അറക്കണ കോഴിക്ക് ഇനി കൂടുതൽ ആയുസില്ല. മൂന്ന് ദിവസത്തിനപ്പുറം പോകില്ല. എന്നാ പിന്നെ അതിനെ അറുക്കാന്ന് ഒരു വിശ്വാസി പാടില്ല. ഉള്ളതിൽ ഏറ്റവും നല്ലത് അതിഥിക്ക് കൊടുക്കാവും. ആപ്പിള് കുറെ വാങ്ങിച്ചു വെച്ചു കുറച്ച് കേട്, ആ പെണ്ണുങ്ങളെ അത് മുറിച്ചു കളഞ്ഞിട്ട് ബാക്കി മറ്റേ ഭാഗം
അതിഥിക്ക് കൊടുക്കുക, നല്ലത് മുറിച്ച് അതിഥിക്ക് കൊടുക്കൂ, ആ ബാക്കി ഭാഗം നിങ്ങൾ കഴിച്ചോളൂ. ഇതാണ് ഖുർആന്റെ ആദ്യത്തെ മര്യാദ. ഏറ്റവും നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ആ ഭക്ഷണം കൊണ്ടുവന്ന് കറിയാക്കിയിട്ട് അതിഥികളുടെ അടുക്കലേക്ക് കൊടുത്തപ്പോ അല്ലാഹു പറയുകയാണ്, ആ വന്ന അതിഥികള് ഭക്ഷണം കഴിക്കാതെ കൈകെട്ടിയിരിക്കുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബിക്ക് മഹാനായ ഇബ്രാഹിം നബിക്ക് വല്ലാതെ പേടിയായത്രേ. ആ പരിഭ്രമം കണ്ടപ്പോ വന്ന അതിഥികൾ പറഞ്ഞു, ഇബ്രാഹിമേ നിങ്ങൾ ഭയപ്പെടണ്ട, ഇന്നാ ഉർസൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാമെന്ന മലക്കുകളാണ്, ഞങ്ങൾ മനുഷ്യരല്ല. ആ മനുഷ്യരാണെങ്കിലല്ലേ ഭക്ഷണം കഴിക്കുകയുള്ളൂ, ഞങ്ങൾ മലക്കുകളാണെന്നവർ മറുപടി പറഞ്ഞു. അത്രേ ഞങ്ങൾ ലൂത്ത് നബിയുടെ കൗമ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോയ വഴിയിൽ നിന്റെ വീട്ടിലിറങ്ങിയടാ. അവര് പറഞ്ഞു, ഇബ്രാഹിം നബിയെ ഞങ്ങൾ മലക്കുകളാ, മനുഷ്യരല്ല. ഞങ്ങൾ ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കാൻ പോയപ്പോ പോയ വഴിയിൽ എന്റെ വീട്ടിൽ ഇറങ്ങിയതാണ്. കൊല്ലത്തേക്ക് പോവുക, അതാണ് ലക്ഷ്യം. പോണ വഴിക്ക് പിന്നെ മാമൂട് ഇറങ്ങണം, എന്തിനാ ഇറങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇറങ്ങിയതെന്നറിയോ? നിന്റെ ഭാര്യയായ സാറ പ്രസവിക്കാൻ പോകുന്നു, ഇസ്ഹാഖിനെ പ്രസവിക്കാൻ പോവുകയാണ്. നിന്റെ ഭാര്യയായ സാറ മക്കളില്ലാതെ എത്ര കാലം കൊണ്ട് കെട്ടപ്പെടുകയാണ്? ഇബ്രാഹീമേ നിന്റെ ഭാര്യ ഗർഭിണിയാവുന്നു, നിനക്ക് ഇസ്ഹാഖ് എന്ന മകൻ പിറക്കാൻ പോകുന്നു എന്ന് ഭക്ഷണം വിളമ്പി മുമ്പിൽ വെച്ചപ്പോഴാണ് മലക്കുകളെ സന്തോഷ വാർത്ത പറഞ്ഞത്. അതുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണേ, അല്ലാഹു അതിലൂടെ നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം നൽകുമത്രേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. മക്കളില്ലാത്തവർക്ക് ഖുർആൻ പറഞ്ഞ ഒരു നിർദ്ദേശമാണ്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലാഹു അതിലൂടെ നിങ്ങൾക്ക് ബറക്കത്ത് നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പ യഥാർത്ഥത്തിൽ ഭക്ഷണം കൊടുത്താൽ ഈ ദുനിയാവിൽ എത്ര വലിയ കാര്യങ്ങളാണ് നടക്കുക. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ, നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ, നീ മാറ്റി തരണേ തമ്പുരാനെ. ചുരുക്കി പറയട്ടെ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ വയറുവശന്നിട്ട് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്താൽ അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം ഏതെന്നറിയോ? നാളെ പരലോകത്ത് തെല്ലുമ്പോ നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ നിക്കായിനെ കാണാൻ ഭാഗ്യം ലഭിക്കുന്നവർ ഈ ദുനിയാവിലേറ്റവും കൂടുതൽ ഭക്ഷണം കൊടുത്തവരാണ്. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കൽ വലിയൊരു പുണ്യകർമ്മമാണ്. പരമാവധി സാധുക്കൾക്ക് അന്നത്തിനുള്ള വക കൊടുക്കണേ. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് നൽകട്ടെ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ചുരുക്കി പറയട്ടെ, നാളെ സ്വർഗത്തിന്റെ മണിമാളിക സ്വന്തമാക്കാൻ അല്ലാഹു പറഞ്ഞ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മൂന്നാമത്തെ കാര്യം, ധാരാളമായി നോമ്പിനെ വർദ്ധിപ്പിക്കുക. സഹോദര റജബായില്ലേ, ഷേബാനായില്ലേ, ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് പിടിക്കാൻ കഴിയുന്ന സമയമാണിത്. പരമാവധി സുന്നത്ത് നോമ്പ് പിടിക്കുക, പരമാവധി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുക. തിങ്കളാടിച്ച രാവിലും വെള്ളിയാടിച്ച രാവിലും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക. സുന്നത്ത് നോമ്പിനെ വർദ്ധിപ്പിക്കുന്നത് പടച്ചറപ്പിന് വളരെയേറെ ഇഷ്ടമാണ്. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ കാര്യം, നോമ്പ്, നോമ്പിനെ വർദ്ധിപ്പിക്കുക, സംസാരം നന്നാക്കുക, അത്തേമുത്താം ഭക്ഷണം കൊടുക്കുക. മൂന്ന്,
നോമ്പിനെ വർദ്ധിപ്പിക്കുക. എന്നെ കേൾക്കാനത്തെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ യോഗ്യതയാണ് കസറത്തു സിയാ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരിമാരെ അങ്ങനെ ആക്കണേ റബ്ബേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ ഹബീബായ നബി തങ്ങളോട് വന്ന് പട്ടിണി കിടന്ന് പട്ടിണി കിടത്ത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ഹബീബായ നബിയോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ പട്ടിണി സഹിക്കാൻ വയ്യ നബിയെ, മാസാമാസം തരുന്നതരിപ്പം കൂട്ടിത്തരണമെന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സങ്കടമായി. തന്റെ ഭാര്യമാരോട് പിണങ്ങിയിട്ട് പള്ളിയിൽ പോയി താമസിച്ചു. കുറേ ദിവസങ്ങളോളം പിണക്കം നീണ്ടപ്പോ അല്ലാഹു ആയത്തിറങ്ങി, നബിയേ അങ്ങയുടെ ഭാര്യമാര് അങ്ങയോടൊത്ത് ജീവിക്കുമ്പോഴുള്ള കട്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറല്ലെങ്കിൽ പെണ്ണുങ്ങളെ മാന്യമായിട്ട് ഒഴിവാക്കിയേരെ നബിയേ. ആ പെണ്ണുങ്ങളെ തലാക്ക് ചെയ്തിട്ട് ഭാര്യമാരെ ഒഴിവാക്കാൻ പറഞ്ഞപ്പോ അക്കൂട്ടത്തിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ ആരെ ഒഴിവാക്കിയാലേ ഹഫ്സ ബിബിയെ ഒഴിവാക്കല്ല മുത്തേ. ഹഫ്സ ബിന്ത് ഉമർ റളിയല്ലാഹു അൻഹ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ഹഫ്സ ബിന്ത് ഉമർ. ആരെ ഒഴിവാക്കിയാലും ഹഫ്സ ബിന്ത് ഉമർ റളിയല്ലാഹു അൻഹ ഒഴിവാക്കരുത്. കാരണം ഫഇന്നഹ സവ്വാമത്തുന ഖവ്വാമ. ഹഫ്സ റളിയല്ലാഹു അൻഹ ഫഇന്നഹ സവ്വാമ, ഏറ്റവും സുന്നത്ത് നോമ്പ് പിടിക്കുന്ന പെണ്ണാണവർ. അവരെ ഒഴിവാക്കണ്ട നബിയെ. കാരണം ഫഇന്നഹ സവ്വാമ, ഫഇന്നഹ സവ്വാമ, ഹഫ്സ ബീവി നന്നായിട്ട് സുന്നത്ത് നോമ്പ് പിടിക്കും, അതുകൊണ്ട് ഒഴിവാക്കണ്ട. ഒരു മനുഷ്യ ജീവിതത്തിലെ, പ്രത്യേകത്തിൽ ഒരു സ്ത്രീ ജന്മത്തിലെ ഏറ്റവും നല്ല ഒരനുഗ്രഹമാണ് പരമാവധി സുന്നത്ത് നോമ്പ് പിടിക്കുക. തിങ്കളാഴ്ച രാവിൽ, വെള്ളിയാഴ്ച രാവിൽ, റജബിൽ പരമാവധി, ശഅബാൻ അത് കഴിഞ്ഞാൽ പിന്നെ റമളാൻ വരുന്നു. റമളാനിലെ ഫർള് കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പുകൾ ധാരാളം. അല്ലാഹു നമ്മുടെ സ്ത്രീകൾക്ക് ആ തൗഫീഖ് നൽകട്ടെ. അവർ പരമാവധി സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ആളാണ്. രണ്ട് നബിയെ ഹഫ്സ ബിന്ത് ഉമർ ആണെന്നറിയോ? ഫഇന്നഹ ഖവ്വാമ, രാത്രി എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണാണവർ. പകല് നോമ്പ്, രാത്രി പകല് നോമ്പ്, രാത്രി തഹജ്ജുദ്. സ്വർഗത്തിലെ മാളിക കിട്ടാനുള്ള നാലാമത്തെ കാര്യം സല്ലൂ ബില്ലൈലി വന്നാസുനിയാ, എല്ലാവരും ഉറങ്ങിക്കിടക്കും എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുക. ഈ നാല് കാര്യം ചെയ്താൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു മാളിക ഉറപ്പാണ്. സഹോദര സഹോദരി, ഏറ്റവും വലിയ ദുആ തഹജ്ജുദിന്റെ ദുആയാണ്. ഏറ്റവും നല്ല നിസ്കാരം തഹജ്ജുദിന്റെ നിസ്കാരമാണ്. റബ്ബിനോട് കരഞ്ഞു പറയാൻ പറ്റിയ സമയം രാത്രിയുടെ അന്ത്യയാമമാണ്. ആ സമയത്ത് റബ്ബിനോട് പറയും, അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ആമീൻ പറയും, ഉറക്കാമീ പറയും. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. ഏകി സല്ലല്ലാഹു ഇൻഷാല്ലാ, നമ്മുടെ ഈ സംഘാടകര് ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എല്ലാവരും കാര്യമായ ഒരു സദഖ ഇൻഷാല്ലാ ഇതിലേക്ക് കൊടുക്കുകയും അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ഒരു കാര്യമായ സദഖ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹുവേ. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കടമുള്ളവരുടെ കടബാധ്യത നീ മാറ്റി കൊടുക്കണയല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ.
പടച്ചവനെ ഏതെങ്കിലും രോഗങ്ങളുള്ളവരാണെങ്കിൽ ആ രോഗങ്ങൾക്ക് ശിഫ നൽകി പൂർണ്ണാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ തഹജ്ജുദിന്റെ സമയത്ത് ഇനിയുള്ള രാവുകൾ നമ്മുടെ ആത്മീയ സംസ്കരണത്തിന്റെ രാവുകളാണ്. ആ രാവുകൾ നമ്മൾ ഒരിക്കലും നഷ്ടമാക്കി കളയരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ രാവുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മയുടെ രാവുകളാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമായി അള്ളാഹു കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.